ഹായ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. തിരക്കുള്ളൊരു പ്രവൃത്തി ദിവസമാണ്. എറണാകുളത്ത് അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ സന്ദർശനം അനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണം ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നവരൊക്കെ അതൊക്കെ ഒന്ന് മനസ്സിൽ കാണണം. ചില സ്കൂളിലൊക്കെ 12 മണിക്കൊക്കെ ക്ലാസ്സൊക്കെ തോന്നുന്നു. അതുമാത്രമല്ല, വൈകിട്ട് ഓഫീസ് വിട്ട് വരുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല റോഡ് ബ്ലോക്കൊക്കെ പ്രതീക്ഷിക്കണം, മുന്നിൽ കാണണം. നേരത്തെയൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി ആലോചിക്കൽ നല്ലതാണ്, പറ്റുമെങ്കിൽ. അപ്പോൾ വാർത്തയിലേക്ക് വന്നാൽ, പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനം, റോഡ് ഷോ, രക്തദാഹിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടങ്ങി പ്രതിപക്ഷ നേതാവിൻ്റെ രൂക്ഷമായ ചില വിമർശനങ്ങൾ, മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ചില ആത്മചിന്തകൾ, ദൈനം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം പല സ്ഥലങ്ങളിൽ, രാഹുലിനെതിരെ പുതിയ കേസുകൾ, നാളത്തെ ജാമ്യാപേക്ഷ, പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, ട്രംപിൻ്റെ മുന്നേറ്റം, ബൈഡൻ്റെ നെഞ്ചിടിപ്പ്, അങ്ങനെ ദേശദേശാന്തരങ്ങളിൽ വാർത്ത പരന്നങ്ങനെ കിടപ്പാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിലൊന്ന് എത്തി നോക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങ് തുടങ്ങുന്നു. വെൽക്കം ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ പതിവ് പോലെയാണ് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വാർത്തകൾ സംഭവിച്ച അതേ സ്ഥലങ്ങളിൽ നിന്ന് തലക്കെട്ടുകൾ പറയുന്ന, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ സംക്ഷിപ്തം പറയുന്ന സമയമാണ് ഹെഡ്ലൈൻസ്. മുഖ്യമന്ത്രിയാകണമെന്ന മോഹം തന്റെ മനസ്സിന്റെ നാലയലത്ത് പോലുമില്ലെന്ന് മുൻ മന്ത്രി കെ കെ ശൈലജ. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന വാദത്തിൽ കഴമ്പില്ല. താൻ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാൾ. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്തു വരുമ്പം ആർക്കാണ് ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുക? അതൊരു പുരുഷനാണെങ്കിൽ ആ കീ പോസ്റ്റിൽ ആ പുരുഷനെ തിരഞ്ഞെടുക്കും. അതല്ല, അവരെക്കാളൊക്കെ സാധ്യതയുള്ളതൊരു സ്ത്രീയാണെങ്കിൽ ഞങ്ങൾ അതിന് മടിക്കാറില്ല. കെ കെ ശൈലജ മനസ്സ് തുറന്നത് 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ. രാഹുൽ മങ്കുട്ടത്തിന്റെ അറസ്റ്റിൽ ഇന്നും വ്യാപക പ്രതിഷേധം. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതിയിൽ. ആലപ്പുഴയിൽ ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ മേഘ്ന രഞ്ജിത്തിനെ തിരുവല്ല ബിലീവിയസ് ആശുപത്രിയിലേക്ക് മാറ്റി. യുവജന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമമെന്ന വി ഡി സതീശൻ. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിൽ. വൈകിട്ട് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ 1.5 കിലോമീറ്ററിലേറെ റോഡ് ഷോ. 50,000-ലധികം പേർ പങ്കെടുക്കുമെന്ന BJP. ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. മോദിയുടെ ഗുരുവായൂർ സന്ദർശനം നാളെ. തൃശൂരിൽ പ്രാദേശിക അവധി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധം 8 മാസം തീരുമാനം. LDF യോഗത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ ക്ഷണത്തിൽ ആലോചിച്ച് തീരുമാനമെന്ന് പ്രതിപക്ഷം. ഭരണപ്രതിപക്ഷങ്ങളുടെ പരസ്പര ധാരണ വ്യക്തമായെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഭാരത് ജോഡോ ന്യായയാത്രയിലെ ബസ്സിനെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി KC വേണുഗോപാൽ. ബസ്സിനായി ചെലവഴിച്ചത് പൊതുപണമല്ല. ഭാരത് ജോഡോ ന്യായയാത്ര നാഗാലാൻഡിൽ. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച് കോൺഗ്രസ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി P രാജീവിനെതിരായ ED ആരോപണം തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കേളികൊട്ടാണെന്ന് മന്ത്രി VN വാസവൻ. നടക്കുന്നത് രാഷ്ട്രീയ വേട്ട. രാജീവിന്റെ മറുപടി പറഞ്ഞല്ലോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, അതിന്റെ ഭാഗമായി ഇനി ഇതുപോലുള്ള കഥകളൊക്കെ വരാറുണ്ട്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതായിട്ടോ ശുപാർശ ചെയ്തതായിട്ടോ എവിടെയും ഒരു എവിഡൻസ് ഇല്ല. ആരോ ഒരാൾ ഒരു മൊഴി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രാജീവിനെതിരെ തെളിവില്ലെന്നും മന്ത്രി VN വാസവൻ 24. മന്ത്രി P രാജീവ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിലായി 5 മരണം. തൃശൂർ മാളയിൽ കാർ പാറമടയിലേക്ക് വീണ് 3 മരണം. തൃശൂർ വാടാനപ്പള്ളിയിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ആളൂരിൽ സിമന്റ് ട്രാക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ വീണ്ടും അപകടം. ശബരിമല തീർത്ഥാടകരുടെ ബസ് മരത്തിലിടിച്ച് 15 പേർക്ക് പരിക്ക്. വെള്ളിയാമറ്റത്തെ കുട്ടിക്കർഷകരായ മാത്യുവിനും ജോർജിനും 5 പശുക്കളെ കൈമാറി സർക്കാർ. മന്ത്രി ജെ ചിഞ്ചുറാണി വീട്ടിൽ നേരിട്ടെത്തി. മിൽമയുടെ ധനസഹായവും കൈമാറി. കപ്പത്തൊണ്ട് കഴിച്ച കൂട്ടത്തോടെ ചത്തത 13 പശുക്കൾ. ഉത്തർപ്രദേശിലെ മധുര കൃഷ്ണ ജന്മഭൂമി കേസിൽ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിൽ പരിശോധന നടത്താനുള്ള ഉത്തരവ് മരവിപ്പിച്ച് സുപ്രീംകോടതി. പരിശോധനയ്ക്കായി അഭിഭാഷക കമ്മീഷനെ നിയമിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ. സുപ്രീംകോടതിയുടെ ഇടപെടൽ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിൽ. എഴുത്തുകാരി KV ശ്രീദേവിക്ക് വിട. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃപ്പുണ്ണിത്തറയിലെ മകന്റെ വീട്ടിൽ. ഓർമ്മയാകുന്നത് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ജീവിതം തുറന്നുകാട്ടിയ എഴുത്തുകാരി. തേടിയെത്തിയത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ. അപ്പൊ പ്രിയപ്പെട്ടവർ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകൾ. സംക്ഷിപ്തം. നമ്മുടെ പ്രിയപ്പെട്ട ലെസ്റ്റർ ജോസഫ്, ജാസ്മിൻ ജെയ്വിൻ, ജോസ്ഫിൻ ജോസഫ്, അഞ്ജന, ധന്യ, ജിജു ഡാനിയൽ, കുഞ്ഞിക്കണ്ണൻ, ആശാബിൻ, ലില്ലിച്ചോളി, സഫർ ഫസൽ,
റിജോ സുജേഷ് നന്നങ്ങാടി, റിയ അജാസ്, ഉണ്ണികൃഷ്ണൻ, സന്തോഷ് കുമാർ, ബഷീർ, റിൻസി മാനുവൽ, അമീൻ കല്ലിങ്കൽ, സുനിൽ ചന്ദ്രൻ, അലി മണ്ണാർക്കാട്, മീനു ജോൺ, ഐഷു ജസീർ അടക്കം, റാമി അടക്കം, ഇവിടെ നമ്മുടെ ഷാജി കെ അടക്കം, ഒരുപാട് ലിനീഷ് ബാബു അടക്കം, സനോജ് സനു അടക്കം, ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഒന്ന് രണ്ട് പതിവ് വരെ കാണാനില്ല, പെട്ടെന്ന് ഓടി വരണം. നമ്മൾ നേരെ വാർത്തയിലേക്ക് പോകുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ഇന്നും സംഘർഷമുണ്ടായി. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ കല്ലേറുണ്ടായതോടെ പോലീസ് ലാത്തിവീശി, രണ്ട് പ്രവർത്തകർക്ക് പരിക്കുണ്ട്. വയനാട് കോഴിക്കോട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണിപ്പോൾ. മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. അടൂരിൽ പ്രവർത്തകർ പോലീസിൻ്റെ ബാരിക്കേഡ് മറിച്ചിട്ടു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്കും മാർച്ചുണ്ടായി. അപ്പോൾ സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വ്യാപകമായ വലിയ പങ്കാളിത്തം ഉറപ്പിച്ചുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്നും ആ പ്രതിഷേധ മാർച്ചുകൾ. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോടുണ്ട്, സമീർ ബിൻഗിരി മലപ്പുറത്തുണ്ട്, ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിലുണ്ട്. ആദ്യ അഭിത്തിലേക്ക് പോകുന്ന അഭിത്ത്, അതിനിടയിൽ ഉന്തും തള്ളും ഉണ്ടായി, എന്താണ് പോലീസിനെ ലാത്തി പിടിച്ചോടിച്ചു, മാധ്യമപ്രവർത്തകർക്ക് നേരെയോ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അഭിജിത്ത്? ഹഷ്മി, പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കവേ ചെറിയ രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒരു വാക്കേറ്റം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ലാത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിച്ചു വാങ്ങി ഒടിച്ചു കളയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ വലിയൊരു പ്രതിഷേധമാണ് കണ്ടത്. നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തുകയുണ്ടായി. ആദ്യം ഇവർ ഈ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറച്ചിടാൻ ഒരു ശ്രമം നടത്തി. അതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തിയത്. അതിനെ നേരിടാൻ പോലീസും സജ്ജമായിരുന്നു. പിന്നീട് ഈ പ്രവർത്തകർ ഈ ദേശീയപാത, സിവിൽ സ്റ്റേഷന് മുൻവശത്തുള്ള ദേശീയപാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് വളരെ സമയമാണ് ഈ ദേശീയപാതയിൽ ഒരു ഗതാഗത കുരുക്കുണ്ടായത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് നമുക്കറിയാം. അതിനാൽ തന്നെ ഈ പ്രവർത്തകർ ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധം തുടർന്നതോടുകൂടി വലിയ രീതിയിൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. ഇതിനിടയിലാണ് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടായത്. പോലീസിനു നേരെ മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർ, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടു. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വളരെ സംഘടിച്ചെത്തി ഈ ഒരു തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ കണ്ടത്. നിലവിൽ ഏതാണ്ട് 10 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രവർത്തകർ നിലവിൽ പിരിഞ്ഞു പോയിട്ടുണ്ട്. നിലവിൽ ഇവിടെയുള്ള സ്ഥിതി ശാന്തമാണ് ഹഷ്മി. ഓക്കെ, മലപ്പുറത്തെ പ്രതിഷേധ ദൃശ്യങ്ങളും വാർത്തയാണ് അഭിജിത്ത് മുഴക്കുന്ന നൽകിയത്. ശ്രീ ശ്രീകുമാരനോട് പത്തനംതിട്ട, ശ്രീത്ത് എങ്ങനെയായിരുന്നു പത്തനംതിട്ടയിലെ പ്രതിഷേധം? ഒതുങ്ങിയോ അല്ലെങ്കിൽ ഒതുക്കിയോ? അടൂർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം നാടാണ് അടൂർ. അവിടെയാണ് ഒരു വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയത്. പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിക്കുകയായിരുന്നു. പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിട്ടു. അതിനിടയിൽ ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതിനിടയിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ തൊട്ടടുത്ത ഓടയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചില വനിതാ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് വിജയ് ഇന്ദുജൂടൻ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളിലും അതുപോലെ തന്നെ പരമാവധി സംഘർഷം രൂപത്തിലേക്കൊക്കെ മാറിയെങ്കിലും പോലീസ് പരമാവധി സംഘടിച്ച് നിൽക്കുന്ന കാഴ്ച മാത്രമായിരുന്നു കണ്ടത്. പ്രതിരോധിച്ച് നിൽക്കുന്ന കാഴ്ച മാത്രമായിരുന്നു കണ്ടത്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് വിജയ് ഇന്ദുജൂടനെയാണ്. ഇവരടക്കമുള്ള നേതാക്കളാണ് അല്പസമയം മുമ്പ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. പക്ഷേ പിന്നീട് ഒരു റോഡ് ഉപരോധിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസ് അവിടെയും സംയമനം പാലിച്ചു വന്നു. അടൂർ DYSP ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് കർശനമായ രീതിയിൽ പ്രവർത്തകരെ വളഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിലേറെ എടുത്തു പറയേണ്ടത് DYFI പ്രവർത്തകരും തൊട്ടടുത്ത് സംഘടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം അവരുടെ ബോർഡുകളടക്കം സ്ഥാപിച്ചിരുന്നു. ആ ബോർഡുകൾക്ക് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചാൽ തങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ സംഘടിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തം നാട്ടിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ഒരുങ്ങിയെങ്കിലും പോലീസ് പ്രതിരോധിച്ച് മാത്രമേ നിന്നുള്ളൂ. അവർ ലാത്തിചാർജിലേക്കോ മറ്റോ കാര്യങ്ങളിലേക്കോ പോയില്ല. പക്ഷേ പോലീസിൻ്റെ ബാരിക്കേഡ് പൂർണ്ണമായി തള്ളി മാറ്റിക്കൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോയി. അപ്പോഴും പോലീസ് സംയമനം പാലിച്ചു വന്നു. എന്നാലും ഇപ്പോൾ പ്രവർത്തകർ ശാന്തരായി നിൽക്കുന്നുണ്ട്. അവർ പിരിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിലാണ് ഹാഷ്മി. പ്രേക്ഷകർ കാണുന്ന പത്തനംതിട്ടയിലെ ദൃശ്യങ്ങളാണ് ഒരു വിൻഡോയിൽ. മറ്റേ വിൻഡോയിൽ മലപ്പുറത്തെ ദൃശ്യങ്ങളാണ്. സംസ്ഥാനമെമ്പാടും ഏതാണ്ട് പാലക്കാടാവട്ടെ, കണ്ണൂരാവട്ടെ, കോഴിക്കോടാവട്ടെ, കൊച്ചിയിലാവട്ടെ, അങ്ങനെ ഈ പോയ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്
സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയാണ് ഈ ദിവസങ്ങളിൽ. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട്. സമീർ, എന്താണ് മലപ്പുറത്തെ അവസ്ഥ? ഇതിപ്പോഴത്തെ ദൃശ്യങ്ങളാണോ? സംഘർഷഭരിതമാകുന്നുണ്ടോ? മലപ്പുറത്തെ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ, പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്നുന്നുള്ള ഉണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാനുള്ള നീക്കമൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. പോലീസിനെതിരെ നല്ല പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. അവർ അവരുടെ അധ്യക്ഷനെ ആശ്രയിച്ചുള്ള രോഷം മുദ്രാവാക്യങ്ങളിലൂടെയൊക്കെ ഉയർത്തുന്നു. മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, നേരത്തെ അവിടെ ലാത്തി പിടിച്ചു വാങ്ങി ഒടിച്ചു കളയുക പോലെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് രോഷാകുലരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോൾ മലപ്പുറത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, പോലീസ് ഒരു ആക്ഷനിലേക്ക് കടക്കുകയാണോ? നിലവിൽ ഇതുവരെ പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഏതാണ്ട് അരമണിക്കൂറോളമായി മലപ്പുറം കളക്ട്രേറ്റ് പടിക്കലിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ്. കളക്ട്രേറ്റിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുൻപിലായാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസുമായി പ്രവർത്തകർ പലതവണ ഉന്തും തള്ളും ഒക്കെ തന്നെ ഉണ്ടായെങ്കിലും പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ജലഭീരങ്കിന് തന്നെ ഇല്ല, ലാത്തി എന്നുള്ള നടപടിയിൽ തന്നെയായിരിക്കും പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ കടന്നത്. നിലവിൽ പോലീസിനെ പ്രവർത്തകർ പ്രവചിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. അവിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള വാഹനങ്ങളൊക്കെ തന്നെ പോലീസ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 15 മിനിറ്റ് മുന്നെയാണ് മലപ്പുറം ഡി സി സി നിന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. തുടർന്ന് ഡി സി സി ശരി, മലപ്പുറത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്, ബാരിക്കേഡിന് മുന്നിൽ തള്ളി കയറുന്നുണ്ട്. ഇപ്പോൾ ഈ സമരങ്ങളിലെ പതിവ് കാഴ്ച, ബാരിക്കേഡ് മുകളിൽ കയറുക പോലെയുള്ള സമരപരിപാടികൾ തുടരുകയാണ് യൂത്ത് കോൺഗ്രസ്. അവിടെ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം. ഇന്നിപ്പോൾ 2 കേസുകൾ കൂടി രാഹുലിനെതിരെ ചുമത്തിയിരുന്നു, അതിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട്. നാളെ പ്രധാനപ്പെട്ട കേസിൽ എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത കേസിൽ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ കോടതി കേൾക്കുകയുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ വരുന്നൊരു വാർത്ത, ആലപ്പുഴ ബൈപ്പാസിൽ ഗതാഗത നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ്, അതൊരു പോകുന്നവർ ശ്രദ്ധിക്കണം. അവിടെ പറ്റിയത് ഇന്ധനവുമായി വന്ന ലോറിയും ഒരു കാറും കൂട്ടിയിടിച്ചു. വാഹനങ്ങൾ ദേശീയപാതയിലൂടെ വഴിതിരിച്ചു വിടുകയാണ്. ഇന്ധന ചോർച്ചയില്ല എന്നൊരു ഭാഗ്യം അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ വാർത്തയും അതിൻ്റെ ദൃശ്യങ്ങളടക്കം അല്പസമയത്തിനകം കാണിക്കാം എന്ന് കരുതുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പ്രേക്ഷകർ പവിത്ര പാതിരാപ്പറ്റ പറയുന്നു, ഇന്ന് കൂടുതൽ വാഹനാപകട വാർത്തകളാണല്ലോ ഹാഷ്മി, ഇങ്ങനെ പോയാൽ എന്ന് പറയുന്നുണ്ട്. അതൊന്ന് 4 മരണമാണ്, എന്നാൽ പലയിടങ്ങളുണ്ടായ വാഹനാപകടങ്ങളിൽ 4 മരണം. സങ്കടമാണ്, ഉറപ്പായും സങ്കടമാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ ഒരുപാട്. 2 ദിവസം ഹാഷ്മി അവിടെ ആയിരുന്നു, 2 ദിവസവും മെസ്സേജിന് ഞങ്ങൾ അവധി കൊടുത്തത്. പ്രകാശം ബി പറയുന്നു, 2 ദിവസം ഇല്ല, രണ്ടല്ല, ഇന്നലെ മാത്രം ഉണ്ടായിരുന്നു, പനിയടിച്ചു. സൈനസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഇതുള്ളവർക്കറിയാം, നല്ല പാടാണ്, ഇവിടെ നല്ല വേദനയൊക്കെ ആയിട്ട്. കുഴപ്പമില്ല, ഓക്കെ. മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമില്ലെന്ന് കെ കെ ശൈലജ. മുഖ്യമന്ത്രിയാകണമെന്ന മോഹം തൻ്റെ മനസ്സിൻ്റെ 4 അയലത്ത് പോലുമില്ല എന്ന് പറയുകയാണ് മുൻമന്ത്രി കെ കെ ശൈലജ. 2 ആം വട്ടമായി സർക്കാരിൽ ആരും തഴഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി പറഞ്ഞാൽ ആലോചിക്കും. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ അനുവദിച്ച പ്രത്യേക ഇന്റർവ്യൂവിലാണ് കെ കെ ശൈലജ നിലപാടുകൾ തുറന്നു പറഞ്ഞത്. കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന ആശയത്തോട് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചേർത്ത് വായിക്കപ്പെട്ട പേരാണ് കെ കെ ശൈലജ. ഒന്നോ രണ്ടോ പേർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പൊതുവികാരമായി കണക്കാക്കേണ്ടതില്ലെന്നാണ് ചർച്ചകളോട് കെ കെ ശൈലജയുടെ പ്രതികരണം. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന വാദത്തിൽ കഴമ്പില്ല. വനിതയാണെന്നതിന്റെ പേരിൽ ആർക്കും അവസരങ്ങൾ നഷ്ടമാകാതിരുന്നാൽ മതിയെന്ന് മുൻമന്ത്രി. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എങ്ങനെയാകണം എന്താകണമെന്ന് ഞങ്ങൾ കൂട്ടായ തീരുമാനമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കസേര സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങളുടെ പോളിസി ഒന്നാണ്. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പം ആർക്കാണ് ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുക? അതൊരു പുരുഷനാണെങ്കിൽ ആ കീ പോസ്റ്റിൽ ആ പുരുഷനെ തിരഞ്ഞെടുക്കും. അതല്ല, അവരെക്കാളൊക്കെ സാധ്യതയുള്ളതൊരു സ്ത്രീയാണെങ്കിൽ ഞങ്ങളതിന് മടിക്കാറില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അകൽച്ച എന്ന വാദങ്ങളെ കെ കെ ശൈലജ തള്ളി. 2ാം പിണറായി സർക്കാരിൽ ആരും തന്നെ തഴഞ്ഞിട്ടില്ല. താൻ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലുള്ളയാളാണെന്നും കെ കെ ശൈലജ പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പിന്നെ പാർട്ടിക്കകത്തും എല്ലാം വളർന്നു വരാനുള്ള ഒരു ഘടകം അതും കൂടിയാണല്ലോ. ഒരു വ്യക്തിയുടെ മാത്രമല്ല, എന്നെക്കുറിച്ച് പറയുന്ന അവസരത്തിലല്ല അദ്ദേഹം പറഞ്ഞത്. എന്താ, ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ആളാണ് ശൈലജ ടീച്ചർ. അപ്പോൾ ഇതെല്ലാം ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിൽ ഞാനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറയും. മത്സരിക്കുന്ന കാര്യം പാർട്ടി നിർദ്ദേശമനുസരിച്ച് തീരുമാനിക്കും. ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടേ ഇല്ല. പാർട്ടിക്കകത്താണല്ലോ ഈ ചർച്ചയെല്ലാം നടക്കുക. അത് കഴിഞ്ഞ് മുന്നണിക്കകത്തും നടക്കണം. ഏത് സീറ്റ് ഈ ഘടക കക്ഷികളിൽ ആർക്ക്, ഇനി ഓരോ കക്ഷിക്കും ഒരു സീറ്റ് കിട്ടിയാൽ അവരുടെ സ്ഥാനാർത്ഥി ആര്, ഈ ചർച്ചയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടങ്ങിയിട്ടില്ല. MTയുടെയും M മുകുന്ദന്റെയും രാഷ്ട്രീയ വിമർശനങ്ങൾ CPIM ഉൾക്കൊള്ളുമെന്നും കെ കെ ശൈലജ 24നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.
ഒരു പ്രശ്നം പറയുകയാണ്, ഇന്റർവ്യൂ എടുക്കാൻ ഗോപികൃഷ്ണനേക്കാൾ നല്ല ഒരാളില്ല എന്ന് പറയുകയാണ്. ഞാൻ അതിനോട് യോജിക്കുകയാണ്. നല്ല രസമുള്ള കാമ്പുള്ള ചോദ്യങ്ങൾ, നല്ല മുഴക്കത്തിൽ ചോദിക്കുന്നു, അതിനുള്ള നല്ല ക്ലാസ് മറുപടികൾ കിട്ടുന്നു ഗോപികൃഷ്ണ ഇന്റർവ്യൂകളിൽ. ശരിയാ, ആ പ്രശ്നം അവനോട് യോജിക്കുന്നു. ഓക്കെ, സ്ത്രീ സംവരണത്തിനെതിരായാണോ ശൈലജിത് അങ്ങനെ തോന്നി എന്ന് ഇർഷാദ് പുൽവട്ട. ഇല്ല ഇല്ല, അങ്ങനെയല്ല. എപ്പോഴും സ്ത്രീ സംവരണത്തിന് വേണ്ടിയും സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയും ഒക്കെ മുന്നിൽ നിൽക്കുന്നതാണ്. പിന്നെ ഒരു പാർട്ടി സംവിധാനത്തിൽ നിൽക്കുന്ന ആണ് ടീച്ചർ. ടീച്ചർ ഒരു സ്ത്രീ എന്നതിനേക്കാളൊക്കെ അപ്പുറം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ്, മുൻ മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പാർട്ടി നേതാവ് സംസാരിക്കുന്ന പോലെ സംസാരിക്കാനല്ലേ പറ്റൂ അല്ലേ. പ്രധാനമന്ത്രി കേരളത്തിലേക്ക്. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 6:30 കൊച്ചിയിലെത്തും. 7:00 മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്ന് റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട്. നഗരത്തിൽ പോലീസും എസ് പി ജിയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി, ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കൊച്ചി ദക്ഷിണ നാവികാസനത്തേക്ക് എത്തും. പിന്നീട് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ എറണാകുളം ഗസ്റ്റ് ഹൌസ് വരെ 1.3 കിലോമീറ്റർ ദൂരം റോഡ് ഷോ. രാത്രി ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ 6:00 സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലേക്ക് തിരിക്കും. തൃപ്രയാർ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന നരേന്ദ്രമോദി വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, പുതിയ ഡ്രൈ ഡോക്ക് എന്നിവ രാജ്യത്തിന് സമർപ്പിക്കും. മറൈൻ ഡ്രൈവിൽ BJP ശക്തി കേന്ദ്ര ഇൻചാർജർമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തതിനുശേഷം ഡൽഹിയിലേക്ക് മടങ്ങും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:00 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 കൊച്ചി. നേരത്തെ ഒരു പ്രേക്ഷക ശ്രുതി സുന്ദർ ചോദിച്ചിരുന്നു, നാളെ കൊച്ചിയിലെ സ്കൂളുകൾക്ക് ലീവ് ഉണ്ടോ നരേന്ദ്രമോദി വരുന്നതുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. നാളെ ലീവില്ല, നാളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ അറിയിക്കാം. മാത്രമല്ല പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞ് നാളെ തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക, പിന്നെ അവിടെ ഒന്നിനുള്ള പരിപാടിയുടെ അങ്ങോട്ട് പോകില്ല. എറണാകുളത്ത് അവധി പറഞ്ഞ കാര്യമില്ല. എനിക്കൊന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12 മിക്ക സ്കൂളുകളൊക്കെ വിടുന്നുണ്ട് ഗതാഗത നിയന്ത്രണമൊക്കെ വെച്ച്. എല്ലാ സ്കൂളും ഉണ്ടെന്ന് അറിയില്ല, എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂൾ വിട്ടു, അതുകൊണ്ട് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. പ്രധാനമന്ത്രിക്കെതിരെ എറണാകുളം ലോ കോളേജിൽ KSU ഫ്ലക്സ്. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി കൊച്ചിയിലെത്താനിരിക്കെയാണ് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. ഫ്ലക്സ് അഴിച്ചു മാറ്റാൻ പോലീസ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. വിനിത വിജി വിവരങ്ങളുമായി. വിനിത, എന്താണ് ഫ്ലക്സിലുള്ള വാചകം? ഹാഷ്മി, കേരളത്തിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെയാണ് KSU ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. എറണാകുളം ലോ കോളേജിലാണ് സംഭവം. ഈ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പിന്നാലെ തന്നെ പോലീസ് അവിടെ എത്തുകയും പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് KSU ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഫ്ലക്സ് അഴിച്ചു മാറ്റണമെന്നും പോലീസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം ഈ നഗരത്തിൽ വലിയ രീതിയിലേക്കുള്ള പഴുതടച്ചുകൊണ്ടുള്ള തന്നെ ചില സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശിക്കുന്ന എല്ലാ ഇടങ്ങളിലും പോലീസിന് പുറമെ SPG നേതൃത്വത്തിൽ തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കിയിരിക്കുന്നത്. 6 SPമാരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 2000+ പോലീസുമാരാണ് ഈ കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഉള്ളത്. ഇതിന് പുറമെ SPGയും ഉണ്ട്. ഇങ്ങനെ ഉച്ച മുതൽ, ഇനിയിപ്പോൾ അപ്പോൾ 1:17 ആയിരിക്കുന്നു, ഇനി 2:00 മുതൽ കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കും. അതിലേറ്റവും പ്രധാനമായും ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇങ്ങനെ നിയന്ത്രണം ഉണ്ടാവുക, വാഹനങ്ങൾ നഗരത്തിലെ ചില മേഖലകളിലേക്ക് കടത്തിവിടുന്നതല്ല, അതിൽ ഈ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും മേനക ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വൈപ്പിൻ ഭാഗത്ത് നിന്നും വൈറ്റില പശ്ചിമ കൊച്ചി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈ മാധവ ഫാർമസി, MG റോഡ്, രാജാജി റോഡ് വഴി, KSRTC സ്റ്റാൻഡ് വഴി കടവന്ത്രയിൽ എത്തി വേണം പോകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് പ്രതിഷേധവുമായി KSU പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നത്. പോലീസ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് ആ ഫ്ലക്സ് അഴിച്ചു മാറ്റാനും അവരോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹാഷ്മി. ഓക്കെ, വിനിത ബിജിയാണ്. എറണാകുളം ലോ കോളേജിൽ സേ നോ ടു മോഡി അങ്ങനെ എന്തോ എഴുതിയിരിക്കുന്നു തോന്നുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒരു പ്രതിഷേധ ഫ്ലക്സ് അവർ ഉയർത്തി, അത് അഴിച്ചു മാറ്റണം എന്നാവശ്യപ്പെടുകയാണ്. ഗവർണറുടെ സമയത്തൊക്കെ നമ്മൾ ഫ്ലക്സ് കണ്ടതാണ്, അഴിച്ചു മാറ്റണം എന്നാവശ്യപ്പെടുന്നു. അഴിച്ചു മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്, അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. സുരേന്ദ്രൻ പറയുന്നു, ആശ്മീ റിപ്പോർട്ടർമാരോട് പറയണം ഈ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടതല്ല, യഥാർത്ഥത്തിൽ നിയന്ത്രണം വിടുന്നത് ഡ്രൈവർമാർക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. സാങ്കേതികമായി ശരിയാണ്, പക്ഷെ എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ കൂടുതൽ സങ്കടം. അതാണ് അതിൻ്റെ സിജേഷ് ചാല. കേരള പോലീസിലേക്ക് സെലക്ഷൻ നടത്തുമ്പോൾ എഴുത്തു പരീക്ഷയ്ക്ക് മുന്നേ ശാരീരിക ക്ഷമതാ പരിശീലനം നടത്തണം, അതിൻ്റെ ഒരു പോരായ്മ കണ്ടുവരുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയുണ്ടോ? അപ്പോൾ എഴുത്തു പരീക്ഷയ്ക്ക് സാധാരണ എഴുത്തു ശേഷമാണല്ലേ ശാരീരിക ക്ഷമത? ശരിയാണ്, നല്ല പോയിന്റാണെന്ന് തോന്നുന്നു. ജാസ്മിൻ അതാണ് ഒരു പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ കാണുന്നില്ല, വായിക്കണമെന്ന് വിചാരിച്ചൊരു കമൻ്റായിരുന്നു. ഓക്കെ, കാണു, വായിക്കാം. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി P രാജീവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ചോദ്യം ചെയ്തേക്കും.
കോടതി നടപടികൾ കൂടി പരിഗണിച്ചായിരിക്കും തുടർനീക്കം. പി രാജീവിനെതിരായ ആരോപണം തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് എന്ന് പറയുകയാണ് മന്ത്രി വി എൻ വാസവൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഒന്നാം പ്രതി സി പി ഐ എം ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ നൽകാൻ മന്ത്രി പി രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ ഇഡിക്ക് മൊഴി നൽകിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പി രാജീവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തേക്കും. ഇക്കാര്യത്തിൽ കോടതി നീക്കം കൂടി പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇ ഡിയുടെ തീരുമാനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും പി രാജീവിനെതിരെ തെളിവില്ലെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, അതിന്റെ ഭാഗമായി ഇനി ഇതുപോലുള്ള കഥകളൊക്കെ വരാവുന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതായിട്ടോ ശുപാർശ ചെയ്തതായിട്ടോ എവിടെയും ഒരു എവിഡൻസ് ഇല്ല. ആരോ ഒരാൾ ഒരു മൊഴി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ തികച്ചും ഇനി രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ കേളികൊട്ടാണ് രാജീവിനെതിരായും അതുപോലെ പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ഈ ആക്ഷേപം. ഇ ഡി സത്യവാങ്മൂലത്തിൽ മറുപടി പറയാൻ മന്ത്രി പി രാജീവിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. മന്ത്രി പി രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. മന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻമന്ത്രി എ സി മൊയ്തീനും അനധികൃത വായ്പകൾക്കായി ഇടപെടൽ നടത്തിയെന്ന് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട്. കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ സി പി ഐ എമ്മിന് വലിയ പങ്കുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. 24 കൊച്ചി. അപ്പം മൊഴിയുടെ രൂപത്തിലൊക്കെ പുതിയ വെളിപ്പെടുത്തലൊക്കെ വരാൻ പോകുന്നു. അത് ഉറപ്പായും കോടതി വ്യവഹാരങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ചർച്ചയാകാൻ പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾക്കൊക്കെ തുടക്കമിടാൻ പോകുന്നു. അതിപ്പോൾ കരുവന്നൂരാണെങ്കിലും സ്വർണ്ണ കേസൊക്കെ ആണെങ്കിലും ഒരുപാട് എന്താണ് ഇനി വരാൻ പോകുന്നു. രാഷ്ട്രീയം ഉണ്ടല്ലോ. മോൻസി ജോർജ് പറയുകയാണ്, കണ്ണു കാണാത്തവർക്ക് 24 താപനില വാർത്ത മനസ്സിലാവുന്നില്ല. വാർത്ത വായിക്കാൻ നോക്കാമോ? ശരിയാണല്ലോ അല്ലേ? എന്തെങ്കിലും ഒരു ബദൽ മാർഗം ഉണ്ടോ നമുക്ക് ആലോചിക്കാവുന്ന. അത് ആലപ്പുഴയിൽ പോലീസ് ലാത്തിച്ചാർജിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേഘാരഞ്ജിത്തിനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിൽ കഴിയുന്ന ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ, ജനറൽ സെക്രട്ടറി ശരണ്യ എന്നിവരെയും ഉച്ചയ്ക്ക് ശേഷം ആശുപത്രി മാറ്റും. പോലീസ് സംഘം വളഞ്ഞിട്ട് തള്ളിയ പ്രവീണിന്റെ തലയ്ക്ക് 7 തുന്നിക്കെട്ടലും ശരീരത്ത് 32 മുറിവുകളും ഉണ്ട് എന്ന് നേതാക്കൾ പറയുന്നു. ലാത്തിച്ചാർജിനിടെ പുരുഷ പോലീസാണ് മേഘാരഞ്ജിത്തിന്റെ തലക്കടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മേഘയെ അപ്പോൾ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തുടർച്ചയായ ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ടതോടെ തിരുവല്ലയിലെ ബിലീവേസ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ സി ടി സ്കാനിന് ശേഷം നിരീക്ഷണത്തിലാണ് മേഘ. വിദഗ്ധ പരിശോധന തുടരാനാണ് തീരുമാനം. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഗുരുതര പരിക്കേറ്റ മെഡിക്കൽ കോളേജിലുള്ളത് 16 പേരാണ്. ഇതിൽ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ, ജനറൽ സെക്രട്ടറി ശരണ്യ എന്നിവരെയും ഉച്ചയ്ക്ക് ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റും. പോലീസ് സംഘം വളഞ്ഞിട്ട് തള്ളിയ പ്രവീണിന്റെ ശരീരത്ത് 32 മുറിവുകളുണ്ട്. രാവിലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിഭീകരമായ നരനായാട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് നേരെ അഴിച്ചുവിട്ടത്. ഞാനതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. എന്തിനാണ് ഇത്ര ഈ ചെറുപ്പക്കാരെ ഇതുപോലെ അടിച്ചു കൊല്ലാൻ നോക്കുന്നത്? ഇത്ര ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. പിണറായി വിജയൻ രക്തദാഹിയായ ആളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംസ്ഥാന വ്യാപകമായി പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കേരളത്തിലെ ചെറുപ്പക്കാരെ, സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേട്ടയാടുകയാണ്. ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായ സംഭവമാണ്. പോലീസിനെ ദേഹോപദ്രവമേൽപ്പിക്കൽ, ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എം പി പ്രവീൺ, മേഘ എന്നിവരടക്കം 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 ആലപ്പുഴ. വലിയ പരിക്കാണ് മേഘാരഞ്ജിത്തിനടക്കം. തലയ്ക്ക് ഗുരുതരമായ പരിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ സമരമുണ്ടാകും, എന്താണ് പോലീസ് നടപടി ഉണ്ടാകും. പക്ഷേ തല്ലുമ്പോഴൊക്കെ അത്തരത്തിൽ തല്ലണോ എന്ന് പോലീസ് കൂടി ആലോചിക്കുന്നത് നല്ലതാണ്. രഘുനന്ദൻ പറയുന്നു, പാരിപ്പള്ളി മെഡിക്കൽ കോളേജും റഫറൻസ് മാത്രം, കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നു. രാജേന്ദ്രൻ വയല പറയുന്നു, രാഷ്ട്രീയ വാർത്തകൾ ധാരാളമായില്ലേ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി വാർത്തയാവട്ടെ. സപ്ലൈകോയിൽ സാധനമില്ല എന്നൊക്കെ രാജേന്ദ്രൻ ചേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നതാണ്. ശരിയാണ്, വാർത്തയാക്കേണ്ടതാണ്, വാർത്തയുണ്ട്.
ഭാരജോഡോ ന്യായ് യാത്ര മൂന്നാം ദിവസം നാഗാലാൻഡിൽ പര്യടനം നടത്തി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനം കൊണ്ടുവന്നുവെന്ന് ബി ജെ പിയുടെ അവകാശവാദം പൊള്ളയാണ് എന്ന് കോൺഗ്രസ് പറയുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റോഡുകളുടെ ശോച്യാവസ്ഥ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പങ്കുവച്ചു. പൊള്ളയായ വികസനമാണ് ബി ജെ പി നടപ്പാക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് 24നോട് പറഞ്ഞു. And look at the quality of National Highway 29, the only connectivity to Imphal from Dimapur. Look at the pathetic state of the national highways. The Prime Minister can say whatever he wants to say. He can claim, he can boast. But the ground reality is completely different. അനിലനിയന്ത്ര പ്രക്ഷണം പറയുകയാണ്. ഹാഷ്മി, രാഹുൽ ഗാന്ധിയുടെ ബസ്സിനെ കുറിച്ച് രണ്ടു വാക്കെന്ന് പറയുകയാണ്. പറയേണ്ടത് നമ്മളല്ല, രാഹുൽ ഗാന്ധിയുടെ ബസ്സിനെ ചെലവഴിച്ചത് പുതുപണമല്ല എന്ന് പറയുന്നു എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ഇത് 6500 kilometers യാത്രയാണ്. ഇതിനകത്ത് 5000-6000 പേർക്ക് ഇരിക്കാവുന്ന ഒരു പബ്ലിക് സിസ്റ്റം ഉണ്ട്. അവിടെ പ്രസംഗിക്കാൻ വെച്ചതാണ്. എം പി രാജേഷിനെ അറിയാം, രാഹുൽ ഗാന്ധിയെ. അദ്ദേഹം ഒന്ന് നോക്കട്ടെ ഒന്ന് ഈ ലിഫ്റ്റ്. ഇത് സാധാരണക്കാരൻ്റെ പിന്നെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത്, മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങൾ ഈ പറയുന്നത് ഈ ഇത് ആഡംബരമാണെന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ. ആ ബസ് ബാലിശമായ കാര്യങ്ങളാണെന്ന് മാത്രമല്ല, ഈ അവർക്കിപ്പം വിരോധം രാജീവ് രാഹുൽ ഗാന്ധിയോടാണല്ലോ, മോഡിയോടല്ലോ. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി കൊഹിമയിൽ മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി നിതിൻ അമ്പുജൻ. നിതിൻ, നാളെ സംസ്ഥാനം വിടുകയാണെന്ന് തോന്നി. എങ്ങനെയാണ് കാലാവസ്ഥ, എന്താണ് യാത്രയുടെ പുരോഗതി, എങ്ങനെയാണ്? ഹാഷ്മി, കാലാവസ്ഥ പ്രതികൂലമാണ്. കനത്ത തണുപ്പെല്ലാം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴും ഈ ഭാരത് ജോഡോ യാത്രയെ, അതിനെ ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ച കഴിഞ്ഞ 2 ദിവസങ്ങളിലെല്ലാം തന്നെ കാണാമായിരുന്നു. കാരണം മണിപ്പൂർ വിട്ടതിന് ശേഷം ഏതാണ്ട് കൊഹിമ വരെ വലിയ തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഭാരത് ജോഡോ യാത്രയ്ക്കുണ്ടായിരുന്നു. കാങ്കോപ്പി, സേനാപതി, കൊഹിമ അടക്കമുള്ള മാവോ ഗേറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി കാണാനായി നിരവധി പേരെത്തി. ആളുകൾ കൂടുതലിടങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധി താഴെയിറങ്ങി അഭിവാദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആളുകൾ കൂടുതലിടങ്ങളിൽ രാഹുൽ ഗാന്ധി അല്പനേരം പദയാത്ര നടത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആളുകളും തന്നെ നിരാശപ്പെടുത്താതെ തന്നെ രാഹുൽ ഗാന്ധി താഴെയിറങ്ങി പദയാത്രയും നടത്തുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് മണിപ്പൂർ കലാപം തന്നെയാണ്. അതോടൊപ്പം തന്നെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വെല്ലുവിളിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മുൻപ് തന്നെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ അതിന് അത്തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു വികസന കാഴ്ചകൾ എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. കാരണം റോഡുകളുടെ ശോചനീയാവസ്ഥ, അത് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ട ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതിനെയാണ് കഴിഞ്ഞ 2 ദിവസം നമ്മൾ സഞ്ചരിച്ചപ്പോൾ വ്യക്തമായത്. കാരണം ഏതാണ്ട് 1 കിലോമീറ്റർ പോലും കഷ്ടിച്ച് ഒരു നല്ല റോഡുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ വളരെ ശോചനീയമായ ഒരു റോഡ് സാഹചര്യമാണ്, ഗതാഗത സാഹചര്യമാണ് കൊഹിമയിൽ നിന്ന് ഇംഫാലിൽ നിന്ന് കൊഹിമയിലേക്കുള്ള ഈ യാത്രാ മധ്യം തന്നെ കണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ വികസനമെല്ലാം തന്നെ ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഒരു പൊള്ളയായ വാഗ്ദാനം എന്നൊരു വിമർശനമാണ് ജയറാം രമേശ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം മണിപ്പൂർ കലാപം, ഇന്നിപ്പോൾ വാർത്താസമ്മേളനം നടത്തുമ്പോൾ പ്രധാനമായി മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങൾ തന്നെയാകും രാഹുൽ ഗാന്ധി സംസാരിക്കുക. പക്ഷേ അപ്പോഴും അയോധ്യ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നിലപാട്, അത് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരും. അതിൽ രാഹുൽ ഗാന്ധി എന്ത് പ്രതികരണം നടത്തും എന്നതൊരു ചോദ്യമാണ്. അത്തരത്തിൽ വാർത്താ സമ്മേളനം ഇപ്പോൾ അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. അതിനുശേഷം നാഗാലാൻഡിൽ ഈ യാത്ര തുടരും. നാളെയും നാഗാലാൻഡിൽ തുടരും. പിന്നീടാകും അസമിലേക്ക് കടക്കുക. അസമിലെ ഏതാണ്ട് 3 ദിവസം യാത്ര തുടരുന്നുണ്ട്. അങ്ങനെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 11 ദിവസമാണ് യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു പങ്കാളിത്തം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നു എന്നത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. പ്രത്യേകിച്ചും 6700 kilometers യാത്ര സഞ്ചരിച്ച് ഭാരത് ജോഡോയുടെ 2nd പതിപ്പ് തുടരുകയാണ്. ഇവിടെ ലില്ലിച്ചോളിൽ പറയുന്നു, വീണപോവ്, ഇന്ന് ഈ വിധം ഗതി നിനക്കായി പോകപോവേ, പിന്നെ ഒന്നൊന്നായി തുടർന്നു വരുമാ വഴി ഞങ്ങളെല്ലാം ഒന്നിനും ഒന്നില്ലെന്നില്ല, ഉത്തമനായ കുന്നുമെന്നല്ല, ആഴിയും ഒരിക്കലും നശിക്കുമെന്നോർത്താൽ കുമാരനാശാൻ്റെ ഓർമ്മകൾ എന്ന് പറയണ റെഡിമർ ബോട്ട് തരുന്നത് 100 വർഷം ആവുന്നു. അപ്പോൾ കുമാരനാശാൻ്റെ ഓർമ്മകൾ ഇന്ന് മലയാളത്തിലുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഓഹരി വിപണികൾ തിരുത്തൽ പാതയിൽ. എച്ച് സി എൽ ടെക്കും വിപ്രോയും ടെക് മഹീന്ദ്രയും അടക്കമുള്ള ഐ ടി ഓഹരികൾക്ക് നഷ്ടം. ബി എസ് സി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾ നേരിയ നേട്ടത്തിൽ. 3 trillion ആസ്തിയിലെത്തുന്ന ടാറ്റ ഗ്രൂപ്പിലെ 3rd കമ്പനിയായി ടാറ്റ മോട്ടോഴ്സ്. ഭക്ഷ്യ എണ്ണ വ്യവസായത്തിന് ആശ്വാസം. പാം, സോയാബീൻ, സൂര്യകാന്തി എണ്ണകളുടെ ഇറക്കുമതി തീരുവ 2025 മാർച്ച് 31 വരെ നീട്ടി. തീരുവ നീട്ടുന്നത് ആഭ്യന്തര ഉൽപ്പാദകരെ സഹായിക്കും. വ്യാഴാഴ്ച മുതൽ ആൽക്കഹോൾ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുവായ മൊളാസസിന് 50% കയറ്റുമതി തീരുവ. രാജ്യത്തെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കയറ്റുമതിയിൽ വർധന.
2022 നവംബർ മുതൽ 2023 ഒക്ടോബർ വരെ രേഖപ്പെടുത്തിയത് 21% ഉയർച്ച. മെഡ്ടെക് വ്യവസായം 85% ഇറക്കുമതിയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നുവെന്ന കണക്കുകൾ. ഏറ്റവും അധികം ഇറക്കുമതി അമേരിക്ക, ജർമ്മനി, നെതർലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്ന്. AI വ്യാവസായിക വിപ്ലവത്തിന് സമാനമായ മാറ്റമെന്ന് BCG മേധാവി നീരജ് അഗർവാൾ. ആരോഗ്യ സംരക്ഷണ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ AIക്ക് കഴിയും. ഭാവി സാങ്കേതിക വിദ്യകൾ രൂപീകരിക്കുന്നതിൽ US, ഇന്ത്യ, ചൈന, T3 കൂട്ടായ്മ സംഭാവന നൽകുമെന്നും ലോക സാമ്പത്തിക ഫോറത്തിൽ പരാമർശം. ആഗോളവൽക്കരണത്തിന്റെ പൊതുരൂപമായി GO വരുമെന്ന് നീരജ് അഗർവാൾ. ആഗോള നിക്ഷേപകരുടെ പ്രിയപ്പെട്ട നിക്ഷേപ കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് 15th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. ഇന്ത്യയുടെ നിക്ഷേപ വഴക്കവും അവസരങ്ങളുടെ ധാരാളിത്വവും വിദേശ നിക്ഷേപകർ അംഗീകരിച്ചെന്ന് വിലയിരുത്തൽ. ചൈനയെ അപേക്ഷിച്ച് നിർണായക നേട്ടങ്ങൾ ഇന്ത്യ നേടിക്കഴിഞ്ഞെന്നും NK സിംഗ്. രാജ്യത്തെ GDP ഇരട്ട അക്കം കടക്കുന്നതിനുള്ള പാതയിലെന്നും ദാവോസ് ലോക സാമ്പത്തിക ഫോറത്തിൽ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ബിസിനസ് യാത്രകൾക്ക് ഊർജ്ജം പകരാൻ ചെന്നൈ, ബംഗളൂരു, മൈസൂരു അതിവേഗ റെയിൽപാത. 435 കിലോമീറ്റർ അതിവേഗ പാത വരുന്നതോടെ ഇരു തലസ്ഥാനങ്ങൾക്കുമിടയിലെ യാത്രാസമയം 2 മണിക്കൂറിൽ താഴെയായി ചുരുങ്ങും. റൂട്ടിൽ 9 സ്റ്റോപ്പുകൾ സർവേയ്ക്കടക്കം കരാർ നൽകിയെന്ന് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ. DPR ഉടൻ പ്രസിദ്ധീകരിക്കും. ഓഹരി വിപണിയിൽ നിന്ന് നല്ല വാർത്തകളും വരുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾ ഇന്ന് 28% കൂടി. വരുമാനം 34.7% കൂടിയെന്ന വാർത്ത. അതേപോലെ തന്നെ ബാങ്കിന്റെ നിഷ്ക്രിയ ആസ്തികൾ കുറഞ്ഞു, കിട്ടാക്കടം കുറഞ്ഞു എന്ന വാർത്ത വന്നതും തുണയായി. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഓഹരി ഉടമകൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. 120 രൂപ വരെ ഓഹരി ഒന്നിന് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ആസ്റ്റർ DMന്റെ പുറത്തുള്ള, അതായത് വിദേശ ബിസിനസ് ഒഴിവാക്കാൻ, അതായത് അത് വേർപ്പെടുത്താനുള്ള ഒരു തീരുമാനമുണ്ടായി. ആ വേർപ്പെടുത്തലിന് ശേഷമാണ് ഈ ഒരു പുതിയ ഡിവിഡൻഡ് ഓഹരി ഉടമകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ ഓഹരി ഉടമകൾക്ക് ഓഹരി ഒന്നിന് 120 രൂപ വരെയാണ് ഇപ്പോൾ ഡിവിഡൻഡ് ലഭിക്കുന്നത്. ഇനി നമ്മൾ ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായ ആ ഒരു റെക്കോർഡിട്ട ഒരു നേട്ടത്തിന് ശേഷം വിപണി ഒരു തിരുത്തലിന്റെ പാതയിലാണ്. നന്നായിട്ട് ഓടി വരുമ്പോൾ നമ്മളൊന്ന് വീണൊക്കെ മുട്ടുപൊട്ടുന്നത് പോലെ ആ തിരുത്തൽ പാതയിലാണ്. 2023 ദേശീയ ഓഹരി വിപണി 84 പോയിന്റ് താഴ്ന്ന വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നേട്ടത്തിലായിരുന്ന നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് നഷ്ടത്തിലാണ്. നിഫ്റ്റി ബാങ്ക് 48 പോയിന്റ് താഴ്ന്നു, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് 24 പോയിന്റും താഴ്ന്നാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ഓഹരി വിപണിയിലേക്ക്, ഇവിടെ ഒരു ആശ്വാസ വാർത്തയുള്ളത് ആ 22,000, 73,000 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് രണ്ട് വിപണികളും താഴുന്നില്ല, ആ പോയിന്റിൽ നിന്ന് താഴുന്നില്ല എന്നതൊരു നല്ല കാര്യമാണ്. BSE സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് 72,992 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 335 പോയിന്റ് താഴ്ന്നാണ്. ഡോളറിനെതിരെ രൂപയ്ക്കും ഇന്ന് ഒരല്പം കരുത്തു കുറഞ്ഞ ദിവസമായിരുന്നു ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. 82.96 രൂപ എന്ന നിലയിലാണ് നമുക്ക് നമ്മുടെ അതിഥിയുണ്ട്. ശ്രീ പോൾ തോമസ് ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കൊരു ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയാവുന്ന ദിവസം തന്നെയല്ലേ ആ തുടർച്ചയായിട്ടുള്ള ഒരു കയറ്റത്തിന് ശേഷം ഒരു ബ്രേക്ക്, അത് മാത്രമായി ഇതിനെ കരുതിയാൽ പോരെ? അതെ, ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, ഞാൻ കാലത്ത് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസം നല്ല റാലിയും പുതിയ ന്യൂ ഹൈകളും 2 ദിവസം അടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ ഒരു ഇൻട്രാഡേ കറക്ഷൻ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും 22,000 ലെവൽ നല്ല സപ്പോർട്ടായിട്ട് ഇൻട്രാഡേയിൽ 22,124 വരെ കയറിയെങ്കിലും ഇപ്പോൾ വീണ്ടും 22,000 ലെവൽ നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. ഈ ലെവലിലെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. മറ്റൊരു പ്രത്യേകത, LIC അതായത് IPOയ്ക്ക് ശേഷം ഏകദേശം 530 വരെ താഴ്ന്നിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ച് 900 എന്നുള്ള ലെവലിലേക്ക് LIC ടച്ച് ചെയ്തു. ഇൻവെസ്റ്റേഴ്സിന്, അത് പ്രത്യേകിച്ച് IPOയിലെല്ലാം പങ്കെടുത്തവർക്ക് വളരെ നല്ലൊരു ആശ്വാസമാണത്. ഇന്ന് IT സ്റ്റോക്സ് താഴെ തന്നെയാണ് നിൽക്കുന്നത്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് 6% താഴെ പോയി. ഇന്നലെ അതിൻ്റെ ക്വാർട്ടറിൽ റിസൾട്ട് വന്നിരുന്നത് മോശമായിരുന്നു, അതിന് പ്രകാരം അതൊരു 6% താഴെ പോയിട്ടുണ്ട്. കേരള കമ്പനികളിൽ സ്റ്റേറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് 4%, ആസ്റ്റർ മെഡിസിറ്റി 8% ഉയർന്നു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ഇന്ന് പ്രധാനമന്ത്രിയുടെ അനൗൺസ്മെൻറ്റ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അതും 3% മുകളിൽ ആയിട്ട്, അതും ഒരു ഓൾ ടൈം ഹൈ ആയ 808 ടച്ച് ചെയ്തിട്ട് താഴെ വന്ന് നിൽക്കുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. എന്തായാലും നിക്ഷേപകർക്ക് നല്ല സമയമാണെന്ന് തോന്നുന്നു. താങ്ക് യു ശ്രീ പോൾ തോമസ്. നമ്മുടെ ദേവികാദേവി പറയുന്നുണ്ട് മാർക്കറ്റിൽ പോകാൻ പണമില്ല, പിന്നെ എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കരുത്, 500 രൂപയ്ക്ക് നമുക്ക് നിക്ഷേപം നടത്താം. ഇപ്പോൾ തന്നെ ഈ LIC ഓഹരിയുടെ കാര്യം കേട്ടില്ലേ, 540 വരെ താഴ്ന്ന ഓഹരിയാണ്. ഇന്ന് 900 രൂപ ഒരു ഓഹരിയിലാണ് 360 രൂപ ലാഭം കിട്ടുന്നത്. അപ്പോൾ 500 രൂപയ്ക്ക് നമുക്ക് വ്യാപാരമൊക്കെ നടത്താം, അതുകൂടെ ചിന്തിക്കുക. സാമ്പത്തിക വാർത്തകൾ കൂടി കേൾക്കുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. ബാക്ക് ടു ഹാഷ്മി. DBFS Market View സമർപ്പിക്കുന്നത് DBFS Wealth Management and Non-Banking Finance. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് കരുതുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റും ഈ ഓഹരിയും ഒക്കെ കാശുകാർക്കും പണക്കാർക്കും മാത്രമല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും പറ്റുമെന്നാണ് ക്രിസ്റ്റിനെ ചെറിയ പറയുന്നത്. നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും അങ്ങനെ പറ്റുമെന്ന് നമുക്കോട് അറിയണമല്ലോ. അപ്പം എന്തെങ്കിലും പ്രയോജനമുണ്ട് നമുക്കോട് കിട്ടണ്ടേ അല്ലേ. റീന സതീശൻ പറയുകയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്മി. റേഷൻ കടയിൽ നിന്നും AAY കാർഡുകാർ കിട്ടിക്കൊണ്ടിരുന്ന പഞ്ചസാര ഈ മാസം മുതൽ നിർത്തലാക്കിയെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? ന്യൂസിലൊന്നും കണ്ടില്ല. സപ്ലൈക്കോയിലെ സാധനം എന്താ ചെയ്യുക എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ബ്രേക്കിൻ്റെ സമയത്ത് നമ്മുടെ BA ഗിരീഷോട് ചോദിച്ചത്. അപ്പോൾ ഗിരീഷ് പറഞ്ഞ മറുപടി, നിർത്തലാക്കിയെന്നാണ്. 4 മാസമായി നീക്കിയിരിപ്പുണ്ടായിരുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ കൊടുത്തു തീർത്തു. കാർഡൊന്നിന് 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്ക് നൽകിയിരുന്നു. ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾ മഞ്ഞ കാർഡുകാർക്കാണ് നൽകിയിരുന്നത്. സബ്സിഡി നൽകാൻ പണമില്ല എന്ന് പറഞ്ഞാണ് അത് നിർത്തിയതെന്ന് പറയുന്നു. അപ്പോൾ നിർത്തി എന്നാണ് സത്യം. കേന്ദ്ര അവഗണന ആരോപിച്ച് അടുത്ത മാസം 8 LDF ഡൽഹിയിൽ പ്രതിഷേധിക്കും. ഇന്ന് ചേർന്ന മുന്നണി യോഗത്തിലാണ് തീയതി നിശ്ചയിച്ചത്. മുഖ്യമന്ത്രി മന്ത്രിമാരും സമരത്തിൽ പങ്കെടുക്കും. ഇന്ത്യ മുന്നണി നേതാക്കളെയും BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കും. സമരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തോട് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാർ കേരള വിരുദ്ധ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും അണിനിരക്കും. ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കളെയും ക്ഷണിക്കും. BJP ഭരിക്കുന്നതടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിന് നിലപാടറിയിച്ച് കത്തയക്കും. ജന്തർമന്ത്രാണ് സമരകേന്ദ്രം. പ്രതിപക്ഷ സഹകരണം തേടി മുഖ്യമന്ത്രി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. കേന്ദ്ര നയത്തിൽ പ്രശ്നമുണ്ടെന്നും അതേസമയം എല്ലാം കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനാകില്ലെന്നുമാണ് പ്രതിപക്ഷ നിലപാട്. പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങളുടെ പരസ്പര ധാരണ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് നീങ്ങണമെന്ന ആശയമെന്ന കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. ഭരണപ്രതിപക്ഷങ്ങളുടെ പരസ്പര ധാരണ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഉള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഒരു പുതിയ ഘട്ടമാണ് കേന്ദ്ര അവഗണനക്കെതിരായി ഒരുമിച്ച് സമരം ചെയ്യുക എന്നുള്ള ആശയം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് സമരത്തിനിറങ്ങുന്നത് കേന്ദ്രത്തിനെതിരായ അസാധാരണമായ നീക്കമാണ്. 24 തിരുവനന്തപുരം. ഷാരോൺ പറയുകയാണ്, ആഷ്മി പ്ലീസ് ഒന്ന് പറയാവോ, സ്കൂൾ കഞ്ഞി വെക്കുന്നവരുടെ ശമ്പളം തരാൻ, അതേ കിട്ടിയാലേ വീടിൻ്റെ വാടക കൊടുക്കാൻ പറ്റൂ പ്ലീസ് എന്ന് പറയുകയാണ്. നമ്മൾ കുറേ തവണയായി പറയുന്നതാണ്, ഇനിയും കിട്ടിയില്ലെങ്കിൽ അത് കഷ്ടമാണ്, അതെങ്കിലും കൊടുക്കണം എന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി മുന്നോട്ട് വെക്കാനല്ലേ പറ്റുള്ളൂ. ആശാബിൻ ചോദിക്കുന്നു, എന്തോ എങ്ങനെ ആഷ്മിയാണ് സാധാരണക്കാരൻ? എന്നെ ആശ, നമ്മൾ സാധാരണക്കാരനെ പാമ്പിടിച്ചോനാ. അതാ വേറൊരു പ്രേക്ഷകൻ മുകളിൽ പറയുന്നുണ്ടായിരുന്നു, അരി മണ്ണാർക്കാട്, ആഷ്മി സപ്ലൈക്കോയിൽ ഒരു സാധനവും ഇല്ല, ഉള്ള സാധനങ്ങളെക്കാൾ പൊള്ളുന്ന വില, എന്നെപ്പോലെ സാധാരണക്കാരൻ എന്തു ചെയ്യും എന്നും ചോദിക്കുകയാണ്. അപ്പോൾ സപ്ലൈക്കോയിൽ സാധനങ്ങൾ കിട്ടാനില്ല, ഉള്ളതിനൊക്കെ വില, സബ്സിഡിയൊന്നും ഇല്ല എന്നൊക്കെ കുറേ നാളുകളായി, കഴിഞ്ഞ കുറേ നാളുകളായി പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ. വാസ്തവമാണ്, അതിനുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. KLF-വേദിയിലെ രാഷ്ട്രീയ വിമർശനത്തിൽ MD വാസുദേവൻ നായർക്കെതിരെ G. സുധാകരൻ. ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ MD വരണ്ട. ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി, MD പറഞ്ഞത് ഏറ്റുപറഞ്ഞ് സാഹിത്യകാരന്മാർ ഷോ കാണിക്കുകയാണെന്നും G. സുധാകരൻ പരിഹസിക്കുന്നു. അത് പറയാൻ MD വാസുദേവനായിരുന്ന മരണ കാര്യമല്ല, ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമില്ലെങ്കിലും അദ്ദേഹം ഞങ്ങളെ നൽകിയതുകൊണ്ട് അദ്ദേഹം മരണ കാര്യം, അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കം. അദ്ദേഹത്തിൽ നിന്ന് തോന്നി പറഞ്ഞുകൊണ്ടായിരുന്നു, ഉടനെ കേരളത്തെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഉൾവിളി, ഓരോരുത്തരും ഒക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ ഹീതത്വമാണ്, പറയണമെന്നല്ല, പറയാൻ ഇപ്പം പറയാനുണ്ടായിരുന്നു, എന്തേ നേരത്തെ പറയാനേ, അതും ഒരുപാട് ഷോയാണ്. അപ്പോൾ അതൊക്കെ വലിയ വിപ്ലവമാണ്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞാൽ അല്ലേ, പറഞ്ഞു ഇത് ഒരാളെ പറ്റിയാണോ എല്ലാവരെ പറ്റിയാണോ ഒന്ന് പല അഭിപ്രായം, ഇടതുപക്ഷക്കാരിലും പല അഭിപ്രായം, മന്ത്രിമാരുടെ പല അഭിപ്രായം ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറയുക. താൻ പറഞ്ഞത് അച്ചടക്ക ലംഘനമല്ല, പാർട്ടി നയങ്ങളെന്ന് പറയുകയാണ് G. സുധാകരൻ. ആലപ്പുഴ ജില്ലയിൽ VS കഴിഞ്ഞാൽ പാർട്ടി അംഗത്വത്തിൽ സീനിയർ താനാണ്. തനിക്ക് 60 വർഷമായി പാർട്ടി അംഗത്വമുണ്ടെന്നും G. സുധാകരൻ പറയുന്നു. വിവരങ്ങളുമായി
മനീഷ് മഹിപാൽ ചേർന്നു. മനീഷ്, നേരത്തെ ചില സർക്കാർ വിമർശനങ്ങൾ നിർക്കുന്നവർ തന്നെ പറഞ്ഞിരുന്നു മനീഷ് മഹിപാൽ, അല്ലെങ്കിൽ പാർട്ടിക്കെതിരായ വിമർശനങ്ങൾ നിർക്കുന്നവർ തന്നെ പറഞ്ഞിരുന്നു. മനീഷ്, ജീസുദാവനം പറയുന്നതിൻ്റെ അർത്ഥം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പറയാൻ എം ഡി വാസുദേവൻ വേണമെന്നില്ല, അത് പറയാൻ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന ഒരു സദുദ്ദേശം കൂടി അതിലുണ്ടോ മനീഷ്? അശ്മി, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെയാണോ CPIMനെയാണോ എം ഡി വാസുദേവൻ നായരുടെ വിമർശനം എന്ന വലിയ ചർച്ച വിവാദം കൊടുക്കുന്നതിനിടയിലാണ് നിലവിൽ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എം ഡി വാസുദേവൻ നായർക്ക് നിശിതമായ വിമർശനം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, ചില എഴുത്തുകാർക്കുണ്ട്. കാരണം ചില എഴുത്തുകാർക്ക് അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്ക് ഉൾവിളി ഉണ്ടായി ഈ വിമർശനം, എം ഡിയുടെ വിമർശനം CPIMനെതിരാണ് സർക്കാരിനെതിരാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന NS മാധവനെ പോലുള്ള എഴുത്തുകാരുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയാനുള്ളത്. പറയേണ്ട സമയത്ത് MD നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി ഉണ്ടായി. MD പറഞ്ഞത് ഏറ്റുപറഞ്ഞ് സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്ന നടക്കുക, അതായത് MD വാസുദേവനെ കൂടാതെ സാഹിത്യകാരന്മാരെ കൂടി വിമർശിച്ചുകൊണ്ടാണ് സുധാകരന്റെ പ്രസംഗമുണ്ടായത്. ഒപ്പം തന്നെ നേരത്തെ പല വേദികളിലും സർക്കാരിനെയും CPIMനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു ശൈലിയായിരുന്നു പ്രസംഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പൂർണ്ണമായും അത് ആ രീതിയിലല്ലായിരുന്നു. പക്ഷേ പാർട്ടിയിലെ സീനിയോറിറ്റിയെ സംബന്ധിച്ചും അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. താൻ പറയുന്നത് അച്ചടക്ക ലംഘനങ്ങളല്ല, പാർട്ടി നയങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലെ VS കഴിഞ്ഞ പാർട്ടി അംഗത്വ സീനിയർ താനാണ്. 60 വർഷമായി തനിക്ക് പാർട്ടി അംഗത്വമുണ്ട്. VSന് 85 വർഷമായി അംഗത്വമുണ്ട്. അടക്കമുള്ള കാര്യങ്ങൾ നിരത്തി രണ്ട് തരം കാര്യം: ഒന്ന്, പാർട്ടിയിലെ തന്റെ സീനിയോറിറ്റി; മറ്റൊന്ന്, ഈ വിഷയത്തിൽ MD വാസുദേവൻ നായർ വേണ്ട, മാർക്സിസത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ട് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ MD വാസുദേവൻ നായർ ഇനി മുതിരേണ്ട അടക്കമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ പറയുന്നത്. ഹാഷ്മി, മനീഷ് മഹിപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ അത്തരത്തിൽ തുറന്നു പറയുന്ന ആളാണ്. ഇപ്പൊ MD വാസുദേവൻ നായർ പറഞ്ഞതിൽ MDക്കെതിരെയാണോ വിമർശനം, അതോ വിമർശനങ്ങൾ പറയാൻ മുതിർന്ന നേതാക്കളെ ഞങ്ങളൊക്കെ ഉണ്ടത് MD മാത്രം പറയുന്നത് കൊണ്ട് മാത്രം പുറം ലോകം അറിയുന്നതല്ല എന്നൊക്കെ അർത്ഥത്തിലാണോ ഒന്നുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും മനോജ് അമ്പാട്ട് പറയുന്നു, സംസ്ഥാനത്തിന് അർഹമായത് നേടിയെടുക്കാൻ ഭരണപ്രതിപക്ഷത്തിൻ്റെയോ യോജിപ്പ് ഒരു നല്ല ലക്ഷണമായി കാണുന്നു ഹാഷ്മി എന്ന് പറയുകയാണ്. യൂട്യൂബ് ഒരു പ്രക്ഷണം പറയുന്നു, എല്ലാവരുടെയും കമൻറ്റുകൾ ജീവിക്കാനൊരു പ്രചോദനമാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലച്ച് പിടിക്കുന്നില്ല ജീവിതത്തിലെന്ന് പറഞ്ഞിരുന്നല്ലോ. ഗീവപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നു, താങ്ക്സ് ഹാഷ്മി ബ്രോ എന്ന് പറയുന്നു. അപ്പോൾ കട്ടക്കം കൊണ്ട് മുന്നോട്ട് പോകുന്നേ, എന്നാന്ന് ഗീവപ്പ് ചെയ്യുന്നത്? നമ്മൾ അപ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കാന്നുള്ളേ ഉള്ളൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമില്ല, ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളേ ഉള്ളൂ. ദേവികാദേവി പറഞ്ഞു, ക്രിസ്റ്റിക്കുട്ടിയെ ഞാൻ എല്ലാ ന്യൂസും കേൾക്കും, പക്ഷെ കോരൻ ഇപ്പോഴും കുമ്പിളിൽ കഞ്ഞു കുടിക്കുന്നു. സാമ്പത്തികം ഇവിടെ രണ്ട് തരം ജനതയെ സൃഷ്ടിക്കുന്നു, വലിയവൻ ചെറിയവൻ, സാധാരണ ജനങ്ങൾ സീറോ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വല്ലാതെ ഗ്യാപ്പ് രാജ്യതലത്തിൽ തന്നെ ഗ്യാപ്പ് വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ വളരെ വലിയൊരു ശതമാനം, ന്യൂനാൽ ന്യൂനപക്ഷം വരുന്ന 3% ആളുകൾ അതിസമ്പന്നരുടെ കയ്യിൽ ഒതുങ്ങുന്നു എന്നുള്ള വാർത്തയൊക്കെ റിപ്പോർട്ടൊക്കെ ഈ അടുത്ത് വന്നതാണ്. ശരിയാണ്, പാവങ്ങളും പണക്കാരും തമ്മിലുള്ള അന്തരം, അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഗ്യാപ്പ് വല്ലാതെ വേടം ചെയ്യുന്ന കാലം കൂടാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രതിഭകൾ കൽമുക്താദർ ജ്വല്ലറി ഗ്രൂപ്പും 24ഉം ചേർന്ന് ഏർപ്പെടുത്തിയ 40 സ്വർണ്ണനാണയങ്ങളുടെ ജില്ലാതല വിതരണത്തിന് തുടക്കമായി. കൊച്ചിയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ, എറണാകുളം സെൻറ് അഗസ്റ്റിൻ GHSSലെ വിദ്യാർത്ഥി ജനശ്രീക്ക് അൽഫത്ത സ്വർണ്ണനാണയം സമ്മാനിച്ചു. കൊല്ലത്തെ കലോത്സവ നഗരിയിൽ 24 പവലിയനിൽ കലാപ്രകടനം കാഴ്ചവെച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് സമ്മാനം. അർഹരായവർക്ക് 24 ജില്ലാ ബ്യൂറോകളിൽ നിന്ന് ഈ സ്വർണ്ണനാണയത്തിനുള്ള വൗച്ചർ കിട്ടും. വിവിധ വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 5 ജീവനുകൾ. തൃശ്ശൂരിൽ 3 വാഹനാപകടങ്ങളിലെ 5 മരണം. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറമടയിലേക്ക് മറിഞ്ഞാണ് 3 പേർക്ക് ജീവൻ നഷ്ടമായത്. ലോറിയും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ചായിരുന്നു മറ്റു 2 അപകടങ്ങൾ. കുഴിക്കാട്ടുശ്ശേരി വരതനാടുള്ള പാറമടയിലേക്ക് കാർ മറിഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടത് കൊമ്പിടിഞ്ഞാമാക്കൽ സ്വദേശികളായ ശ്യാം, ജോർജ്, മുരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവർക്ക് ഇന്നലെ രാത്രി 5:30 അപകടം. റോഡിനിരുവശവും പാറമടയുള്ള ഭാഗത്താണ് കാർ മറിഞ്ഞത്. വീണത് 40 അടിയോളം താഴ്ചയിലേക്ക്. ആളൂർ പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല. പിന്നീട് ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ സംഘമെത്തി നടത്തിയ തിരച്ചിലിലാണ് കാറിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരുപാട് ഒരു കണ്ടമാന ആഴുണ്ട്, 10-20 മീറ്റർ ആഴുണ്ട്. ഒരു ലോറി തന്നെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് താഴത്ത് നോക്കുക. കല്ലുകയറ്റ സമയത്ത് ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് വന്നു, അത് കഴിഞ്ഞ് മാളയിൽ നിന്ന് വന്നു. മാളക്കാർ ചാലക്കുടി വന്നപ്പോഴാണ് നമുക്കത് എടുക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു.
ചെറിയ ഇതായിട്ട് കാണാൻ പറ്റുള്ളൂ ഇവിടെ നോക്കുമ്പോളേ. വാഹനങ്ങൾ ആ വണ്ടിയും പാറമണേ ആ വണ്ടി കയറാണ്ടായപ്പോ നിർത്തിയതാ. പാചകവാതക സിലിണ്ടർ കയറ്റിപ്പോയിരുന്ന ലോറി ഇടിച്ച് ഇന്ന് രാവിലെയാണ് വാടാനപ്പള്ളി സെന്ററിൽ ബൈക്ക് യാത്രികൻ മരിച്ചത്. ചിലങ്ക ബീച്ചിൽ താമസിക്കുന്ന 50 വയസ്സുള്ള ജ്യോതി പ്രകാശാണ് മരിച്ചത്. ആളൂരിൽ ഇന്നലെ അർദ്ധരാത്രി സിമന്റ് ട്രക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ കൊടകര സ്വദേശി മറ്റത്തൂർക്കുന്ന് സ്വദേശി രാജേഷാണ് മരിച്ചത്. മാളാ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള വളവിലാണ് അപകടമുണ്ടായത്. ലോറിയുടെ അടിയിൽപ്പെട്ട രാജേഷ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 24 തൃശൂർ. അങ്ങനെ ഒരു വല്ലാത്ത ദിവസമാണ്. രാവിലെ നേരം പുലർന്നുമ്പോൾ മുതൽ ഈ സമയം വരെ വല്ലാത്ത അപകടങ്ങളുടെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടന്ന അപകടങ്ങൾ നമ്മൾ കണ്ടു. തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് തപാൽ വകുപ്പിൻ്റെ വാഹനം ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി. കൊല്ലം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ വാഹനത്തിന് ടയർ ഓടിക്കൊണ്ടിരുന്നതിനിടയിൽ പഞ്ചറായതാണ് അപകട കാരണം. ആർക്കും പരിക്കില്ല. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് 15 പേർക്കാണ് പരിക്ക്. താമരശ്ശേരിയിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ വളാഞ്ചേരിയിലെയും കോട്ടക്കലിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ വാഹനത്തിൻ്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. പരിക്കേറ്റവരുടെ നില അങ്ങനെ വലിയ പ്രശ്നമുള്ള അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതും ഭാഗ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. ആലപ്പുഴ ബൈപ്പാസിൽ ഗതാഗത നിയന്ത്രണം. ഇന്ദിരമായി വന്ന ലോറിയും കാറും കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വാഹനങ്ങൾ ദേശീയപാതയിലൂടെ വഴിതിരിച്ചു വിടുകയാണ്. ഇന്ധന ചോർച്ചയില്ല. വണ്ടി ഏതാണ്ട് പൂർണ്ണമായി തന്നെ കാറിൻ്റെ മുൻഭാഗം പൊളിഞ്ഞൊക്കെ നമ്മൾ കണ്ടു. ഇതാ ഇവിടെ ഷാജി പൊയ്കയിൽ പറയുന്നു, ആഷ്മി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബദർമാമയും അജിയണ്ണനും കുട്ടേട്ടനും ആഷ്മി തിരക്കി. ഹായ് അജിയണ്ണൻ, ഹായ് കുട്ടേട്ടൻ, ചേറും ചാറാടിയും. ആയി നമസ്തേ ആഷ്മി. നമസ്തേ ഏട്ടാ. നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്ത എന്നെപ്പോലുള്ള പ്രവാസികളുടെ ആശംസകൾ അറിയിക്കാൻ ഒരു 10 മിനിറ്റ് ബാക്കി വെച്ചേക്കണം, പറഞ്ഞേക്കാം. അപ്പോൾ പറയാനുണ്ടോ, പ്രവാസികളെ മറന്നൊരു കളി നമുക്കില്ല. അപ്പോൾ എന്താണ് ഉഷാ സുഹിത്ത് പറഞ്ഞത്, എം ഡി ആയാലും കൊള്ളാം, ചുള്ളിക്കട ആയാലും കൊള്ളാം, പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം, ഇതരൽപ്പം വൈകിപ്പോയി എന്ന് പറയുകയാണ്. അത് നവോത്ഥാന നായകരുടെ ഒക്കെ അക്കാലത്തെ അല്ലെങ്കിൽ ഇക്കാലത്തെ എഴുത്തുകാരുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ വഴി തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ആരെയും ഭയക്കാതെ ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് അത് എം ഡി മൂന്നിനും അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നല്ല കാര്യം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സമ്മാനങ്ങളുടെ കാലമാണ്. പിന്നെ എന്തിന് പോലീസായിട്ട് മാറി നിൽക്കണം? ഹെൽമെറ്റ് ധരിച്ച് ഇരുചക്രവാഹനം ഓടിച്ചാൽ മലപ്പുറം പോലീസിൻ്റെ വക സമ്മാനം വീട്ടിലെത്തും, കൂടുതൽ ലൈക്ക് കിട്ടണമെന്ന് മാത്രം. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് ഈ വ്യത്യസ്തമായ ഒരു ആശയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. മലപ്പുറം പോലീസ് സമ്മാനം കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. ഹെൽമെറ്റ് ധരിച്ചും ധരിക്കാതെയും വരുന്നവർക്കാണ് പോലീസ് വക സമ്മാനം. നമുക്കും സമ്മാനം കിട്ടുമോ നോക്കാം. ചെറുതാ കണ്ട എസ് പിയെ തന്നെ പോയി കണ്ടേക്കാം. സമ്മാനം ഉണ്ടെന്ന് കേട്ടു വന്നാണ്. എനിക്ക് സമ്മാനം കിട്ടുമോ? തീർച്ചയായിട്ടും. നല്ല രീതിയിൽ ഹെൽമെറ്റ് ധരിച്ച് താങ്കൾ യാത്ര ചെയ്യണമെങ്കിൽ താങ്കൾക്ക് സമ്മാനം തരും. ആർക്കൊക്കെയാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്? ഇതൊരു ചലഞ്ചാണ്. അത് മലപ്പുറം ജില്ലയിൽ 2-വീലർ യാത്ര ചെയ്യുന്ന ആളുകൾ ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യണം. നമ്മൾ അപകട മരണങ്ങൾ പരിശോധിക്കുമ്പോൾ 2-വീലറുകളിൽ അപകട മരണം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ തലയ്ക്ക് പരുക്ക് ഏൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഹെൽമെറ്റ് ധരിച്ച്, നല്ല രീതിയിൽ ഹെൽമെറ്റ് ധരിച്ച് പോകുന്ന ആർക്കും ഈ ചലഞ്ചിൽ പങ്കെടുക്കാം. ഏറ്റവും നന്നായിട്ട് ഹെൽമെറ്റ് ധരിച്ച് പോകുന്ന ഒരു 3 പേർക്ക് നമ്മൾ സമ്മാനം നൽകും. ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നവർക്ക് അത് അവരെക്കുറിച്ച് പബ്ലിക്കിനും നമുക്ക് ഇൻഫർമേഷൻ തരാം. അവർക്കെതിരെ അവരുടെ എതിരെയുള്ള പീനൽ പ്രൊവിഷൻസ് അനുസരിച്ചുള്ള അവർക്കെതിരെയുള്ള നടപടി അവരെ വീട്ടിൽ എത്തും. ഇതാണ് നമ്മുടെ ചലഞ്ച്. ഹെൽമെറ്റ് ഇട്ട് വാഹനം ഓടിക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ കമൻ്റായും ഹെൽമെറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്ന ചിത്രം ഫേസ്ബുക്ക് മുഖേന എസ് പിക്കും അയക്കാം. ഹെൽമെറ്റ് ധരിച്ച കൂടുതൽ ലൈക്ക് കിട്ടുന്ന 3 ചിത്രങ്ങൾക്ക് സമ്മാനം. ഹെൽമെറ്റ് ഇടാത്തവർക്ക് സമ്മാനം ഫൈനായി വീട്ടിലെത്തും. ജില്ലയിൽ പോലീസ് നടത്തുന്ന 3 ദിവസത്തെ സ്മാർട്ട് ഡ്രൈവിംഗ് ചലഞ്ചിന്റെ ഭാഗമായാണ് പരിപാടി. പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കുന്നതായി എസ് പി. ഇത് കാണുന്ന ആളുകൾ, ഒഫൻസസ് കാണുന്ന ആളുകൾക്ക് വാട്സപ്പിലൂടെ അയക്കാം. വാട്സപ്പിലെ നമ്പർ നമ്മൾ പറയും. നല്ല പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഇത് ടെലികാസ്റ്റ് കൂടി ആകുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ ആളുകളുടെ ഇടയിലെത്തും. അത് ഇതൊരു ഇതൊരു തരംഗമായിട്ട് മാറണം. മാറിയിട്ട് ആളുകളുടെ ഇടയിൽ ഈ ഹെൽമെറ്റ് ധരിച്ച് യാത്രയാവും എന്നുള്ളൊരു അവബോധം ശരിക്കും സൃഷ്ടിക്കപ്പെടണം. അതാണ് ലക്ഷ്യം. അത് നടക്കുമെന്നാണ് പ്രതീക്ഷ. അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നത് കൂടിയതോടെയാണ് ഇരുചക്രവാഹനക്കാരിൽ ഹെൽമെറ്റ് ഉപയോഗിക്കാത്തവരെ ലക്ഷ്യം വെച്ചുള്ള നീക്കം. ഹെൽമെറ്റ് ധരിക്കണോ വേണ്ടയോ, സമ്മാനം വേണോ ഫൈൻ അടക്കണോ, ഇനി നമുക്ക് തീരുമാനിക്കാം. മലപ്പുറത്തു നിന്നും സമീർ ബിൻ കരീം, 24.
അപ്പോൾ കൂടുതൽ കൂടുതൽ പേർക്ക് സമ്മാനം വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല കാര്യമാണല്ലോ. പ്രകാശം ഈ പറയുന്നു, ആഷ്മി, സപ്ലൈകോ മാർക്കറ്റിൽ പോയാൽ ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം ഉണ്ട്. അവിടുത്തെ ജോലിക്കാരൊക്കെ പല കമ്പനികളുടെയും സെയിൽസ് ഏജന്റായി പ്രവർത്തിക്കുന്നു. അത് കുറച്ച് കടുത്ത ആരോണാണ്. സത്യമാണോ? ഉള്ളാണെങ്കിൽ നോക്കേണ്ടതാണ്. വിമൽ പറയുന്നു, സപ്ലൈകോയിൽ ഒടുക്കത്ത വിലയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ സപ്ലൈകോയെക്കുറിച്ച് കുറേ അധികം പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സപ്ലൈകോയിലെ പ്രശ്നം എന്ന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ്. സുനിൽ എൻ എസ് പറയുന്നു, ഹാഷ്മി, ശ്രീ ജി സുധാകരൻ തന്ത്രപരമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. എം ഡി ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാരെ പ്രകോപിപ്പിച്ച് പിണറായി സർക്കാരിനെ അവരെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. പക്ഷേ അങ്ങനെ കുരുട്ടുബുദ്ധിയൊക്കെ ജി സുധാകരൻ ഉണ്ടോ? ഉള്ള കാര്യം ഉള്ള പോലെ മുഖത്ത് നോക്കി അതിപ്പോൾ ആരായാലും പറയുന്നത് നല്ലത്. ഒരു കുരുട്ടുബുദ്ധി ഉള്ളതൊന്നുമല്ല ജി സുധാകരൻ. വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത കുട്ടി കർഷകർക്ക് നൽകിയ വാക്ക് പാലിച്ചു സർക്കാർ. 5 പശുക്കളെ കൈമാറി. ഉയർന്ന ഉൽപ്പാദനശേഷിയുള്ള പശുക്കളെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നേരിട്ടെത്തിയാണ് നൽകിയത്. സർക്കാർ ഫാമിൽ നിന്നാണ് പശുക്കളെ എത്തിച്ചത്. ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കി. ഉയർന്ന ഉൽപ്പാദനശേഷിയുള്ള എച്ച് എഫ് ഇനത്തിൽപ്പെട്ടതാണ് പശുക്കൾ. ജോർജിനും മാത്യുവിനും സർക്കാർ കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുമെന്ന മന്ത്രി ജെ ചിഞ്ചുറാണി. ഇവിടെ എവിടെയെങ്കിലും സ്ഥലം അധികം കിടന്നാൽ, കുട്ടി കർഷകൻ്റെ വീട്ടിൻ്റെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിക്കാം. പുല്ലിൻ്റെ പുൽക്കാട ഉൾപ്പെടെ നമ്മൾ തരാനുള്ള സംവിധാനം തരാം. അത് എത്രയും പെട്ടെന്ന് തുടങ്ങണം. കാരണം പുല്ലാണ് നമുക്ക് വളരെ പ്രാധാന്യം. 60% പശുക്കൾക്ക് പുല്ലാണ് കൊടുക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുമുള്ള അവസരങ്ങളിൽ പശുവിന് വേണമെങ്കിൽ സ്കീമിനത്തിൽ തന്നെ പശുക്കളെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പശുക്കൾക്ക് 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകി. 45,000 രൂപ മിൽമയും കൈമാറി. ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞു കുടുംബം. മിൽമയുടെ സഹായം തന്ന് സഹായിച്ച ചെയർമാനും എല്ലാവർക്കും, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ് നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. കപ്പത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കുട്ടികർഷകരുടെ 13 പശുക്കളാണ് കൂട്ടത്തോടെ ചത്തത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ കുടുംബത്തിന് സഹായവുമായി രംഗത്തെത്തിയിരുന്നു. 24 ഇടുക്കി. നമ്മുടെ കുട്ടികർഷകർ ഇന്നലെ ഫ്ലവേഴ്സ് ഒരുടിയിലൊക്കെ ഉണ്ടായി, ഒരു കോടിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ ചേർത്ത് നിർത്തുക എന്നൊരു നല്ല കാഴ്ച നമ്മൾ എന്താണ് മനസ്സ് നിറയുന്ന ഹൃദയം നിറയുന്ന നല്ലൊരു കാഴ്ച നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് അപ്പോൾ കണ്ടത്. ഇർഷാദ് പുലോട്ട പറയുന്നു, ആഷ്മി, നോട്ട് നിരോധനത്തിനെതിരെ എം ഡിയുടെ നിലപാട് തെറ്റായിരുന്നു എന്ന് ബി ജെ പി നേതാവ് ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടു. താങ്കളെ തിരുത്താനും പോയില്ല എന്ന് പറഞ്ഞ ജനാധിപത്യത്തിൽ തെറ്റാണെന്ന് പറയാനുള്ള അവകാശം ആ ബി ജെ പി നേതാവിനുണ്ട്. പക്ഷേ നമ്മൾ ഞാൻ അക്കാലത്ത് ആ ദിവസങ്ങളിൽ എം ഡിക്കെതിരെ ഉണ്ടായ അങ്ങേയറ്റം നിന്ദ്യപരമായ അല്ലെങ്കിൽ അങ്ങേയറ്റം വില കുറഞ്ഞ ആരോപണങ്ങളൊക്കെ ഒരുപാട് ആ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് തെറ്റാണോ, അത് അത് ശരിയാണോ, തെറ്റല്ലേ എന്ന് ഉറച്ച ഭാഷയിൽ തന്നെ ചോദിച്ചു എന്നാണ് എൻ്റെ ബോധ്യം. ഒന്നുകൂടെ ചർച്ച ചെയ്തുകൊണ്ട് കണ്ടുനോക്കണം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 2 മണിയാകുമ്പോൾ നമ്മുടെ വാർത്തയാത്ര അതിൻ്റെ ആദ്യ പാദം പൂർത്തിയാക്കുന്നു. 1 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 31 സെക്കൻഡ്. ദൈവയുടെ ഒരു വലിയ പ്രശ്നം വന്നുണ്ട്. രാജേഷ് സുകുമാനാണ് പ്രശ്നം. ഹാഷ്മി, എൻ്റെ കമൻ്റ് വായിക്കണം. ഞാൻ ടി വിക്ക് മുന്നിൽ ഇരിക്കുക, വായിച്ചില്ലേ ഞാൻ ചമ്മിപ്പോകും. ഭാര്യയുണ്ട് കൂടെ, പ്ലീസ് ബ്രോ, എൻ്റെ മാനം രക്ഷിക്കൂ. ഹായ് രാജേഷ്, ഹായ്. അപ്പോൾ സംസ്ഥാനത്തെ പ്രവർത്തനം നിലച്ച തോട്ടങ്ങൾ വനംവകുപ്പ് ഏറ്റെടുക്കണമെന്ന് ശുപാർശ തള്ളി സർക്കാർ. തൊഴിലാളി ലയങ്ങൾ സർക്കാർ ചെലവിൽ പുനരുദ്ധരിക്കണമെന്ന നിർദ്ദേശത്തിനും അംഗീകാരമില്ല. തോട്ടം തൊഴിലാളികൾക്കായി സമഗ്ര പദ്ധതി സർക്കാർ തയ്യാറാക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24 പറഞ്ഞു. തോട്ടം മേഖലയിൽ നിർണായക തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ ശുപാർശ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം പരിശോധിച്ചു. പൂട്ടിപ്പോയ തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുക്കേണ്ടതില്ലെന്ന നിർണായക തീരുമാനമാണ് എടുത്തത്. വനംവകുപ്പ് പൂട്ടിപ്പോയ തോട്ടങ്ങൾ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം സമിതി പരിശോധിച്ച് തള്ളുകയായിരുന്നു. ഇതേക്കുറിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ 24 പറഞ്ഞത് ഇങ്ങനെ. സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു പ്രപ്പോസൽ നേരത്തെ ആർ കെ ഡി ഐൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യണമെന്നൊരു നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ഈ യോഗം തീരുമാനിച്ചത്. അതിന് പ്രധാന കാരണം അത് ഒരു തോട്ടമായി നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ദൂരക്കാഴ്ചയോടുകൂടി വേണം ആ കാര്യത്തിലേക്ക് ഇടപെടാൻ എന്നുള്ളത് കൊണ്ടാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ സർക്കാർ പുതുക്കിപ്പണിയണമെന്ന നിർദ്ദേശവും സർക്കാർ തള്ളിയിട്ടുണ്ട്. ലയങ്ങളിൽ സർക്കാർ പണം മുടക്കിയാൽ ആ കെട്ടിടങ്ങളുടെ വീടുകളുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാവുകയില്ല. അത് പ്ലാന്റേഷൻ ഉടമകൾക്കാവും, തോട്ടം ഉടമകൾക്കാവും. കാരണം അവരുടെ സ്ഥലത്താണ് കെട്ടിടം പണി. തൊഴിലാളിക്കും അത് കിട്ടില്ല, തോട്ടം തൊഴിലാളിക്ക് സ്ഥിരമായി അത് കിട്ടില്ല. അപ്പോൾ തോട്ടം തൊഴിലാളികൾ, ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് അനുയോജ്യമായ വാസസ്ഥലം ഉണ്ടാക്കുന്നതിന് മറ്റ് സ്കീമുകളെ കുറിച്ച് ആലോചിക്കണമെന്നാണ് തീരുമാനിച്ചത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് നഷ്ടപരിഹാരം നൽകി തോട്ടങ്ങൾ ഏറ്റെടുക്കുന്ന കമ്മീഷൻ ശുപാർശ തള്ളാൻ കാരണമെന്നതാണ് വിശദീകരണം. എന്നാൽ സർക്കാർ പാട്ടത്തിന് നൽകിയ തോട്ടങ്ങൾ പൂട്ടിപ്പോയാൽ സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം ഈ മേഖലയിൽ ശക്തമാണ്. തോട്ടം മേഖലയിൽ വരും നാളുകളിൽ ഇത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കുമെന്ന് ഉറപ്പ്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. മുഹമ്മദ് മുസ്ലിം, ഹാഷ്മി, ട്രംപിനെ പറ്റി എന്താ അഭിപ്രായം? അത്ര നല്ല അഭിപ്രായമല്ല.
അത് രാഷ്ട്രീയം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പല എന്താണ് പല ഇടപാടുകൾ പല ഇടപെടലുകളൊക്കെ ആരോപണ വിധേയമായതും വലിയ സംശയത്തിന് നേരിൽ നിൽക്കുന്നതൊക്കെയാണ്. അപ്പോൾ അത്ര നല്ല നിലപാടല്ല. ഇതാ ഒരു ഒരു ഇതാ ഒരു പ്രതികരണം വരുന്നു സജി ചെറിയാൻ. അപ്പോൾ ചോദിക്കും ട്രംപിനെ പറ്റിയാണ്, അപ്പോൾ ചോദിക്കും ബൈഡനെ പറ്റിയോ, ബൈഡനെ പറ്റിയില്ല കേട്ടോ. അത് സജി ചെറിയാൻ ചോദിക്കും, ചിത്രയുടെ വിവാദം, രാമക്ഷേത്രം പണിയാൻ സുപ്രീം കോടതി അനുമതി കൊടുത്തതല്ലേ? വിശ്വാസമുള്ളവർക്ക് പോകാം, വിശ്വാസമില്ലാത്തവർക്ക് പോകാതിരിക്കാമെന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാനാണ്. ചിത്രയുടെ പരാമർശം വിവാദമാക്കേണ്ടതില്ല, ആർക്കും അഭിപ്രായങ്ങൾ പറയാമെന്ന് പറയുന്നു. അത് സി പി എമ്മിൻ്റെ പ്രഖ്യാപന നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ചിലപ്പം മാത്രമല്ല, എം ഡി വാസുദേവൻ നായർക്ക് അഭിപ്രായം പറയാൻ അധികാരമുണ്ട്, ഒന്നും വിവാദമാക്കേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, ജി സുധാകരനും അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അപ്പോൾ ജി സുധാകരൻ്റെ പരാമർശത്തിൽ അദ്ദേഹത്തോട് നിലപാട് ചോദിക്കണം എന്ന് മന്ത്രി സജി ചെറിയാൻ പറയുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡനക്കേസിൽ ഗൈനക്കോളജിസ്റ്റിനും പോലീസിനുമെതിരായ പരാതി, മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിംഗ് വിഭാഗം അന്വേഷിക്കും. പീഡനശേഷം ഡോക്ടർ കെ വി പ്രീതി മൊഴി രേഖപ്പെടുത്തിയില്ലെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ബൈജുനാഥാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. സമീർ, എന്താണ് ആ പരാതി, എന്താണ് അതിൻ്റെ പശ്ചാത്തലം? ഹഷ്മി, തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് അനസ്തേഷ്യയുടെ പാതി മയക്കത്തിലായിരുന്ന യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യുവിൽ വെച്ചുകൊണ്ട് പീഡിപ്പിച്ചു എന്നാണ് ഈ കേസ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ആദ്യം മൊഴി നൽകിയത് ഗൈനക്കോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ കെ വി പ്രീതിക്കാണ്. പ്രീതി തന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയില്ല എന്നും ദേഹപരിശോധന നടത്തിയില്ല എന്നുമാണ് യുവതി പരാതിപ്പെടുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അനുകൂലമായ ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കെ വി പ്രീതിയുടെ നടപടി ശരിവെച്ചുക്കുന്ന നടപടിയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ പുരോഗതിയിലും അവർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിജീവിത പോലീസിലും പരാതി നൽകിയിരുന്നു. എന്നാൽ അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഇവർ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള സിറ്റിംഗ് നടത്തുകയും ചെയ്തത്. ആ വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ രണ്ട് പരാതികളും, പോലീസിനെതിരായിട്ടുള്ള പരാതിയും ഒപ്പം തന്നെ ഡോക്ടർ കെ വി പ്രീതിക്കെതിരായിട്ടുള്ള പരാതിയും വിശദമായി അന്വേഷിക്കണം എന്നും അതിന് മനുഷ്യാവകാശ കമ്മീഷന്റെ പോലീസിംഗ് വിഭാഗം അന്വേഷിക്കും എന്നുള്ള കാര്യമാണ് ആക്ടിംഗ് ചെയർമാൻ ബൈജുനാഥ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത സിറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യവും ആക്ടിംഗ് ചെയർമാൻ അറിയിച്ചിരിക്കുന്നു. ഹാഷ്മി. ഓക്കെ, സമീർ ബുരുംകിരിയുമാണ് ആ വാർത്തയുടെ വിവരണം നൽകിയത്. സ്ത്രീ എന്ന പക്ഷം പറഞ്ഞു, നിശബ്ദനായെന്ന് വിശുദ്ധനാകുന്നതിന് ശബ്ദമുയർത്തി വിമതനാകൂ എന്ന് പറയുകയാണ്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ അവിടെ സംസാരിക്കണം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. A lot of those are quite simple, they are not complex discussions, and they are relatively easy discussions to have, so I'm quite confident that they will be resolved. Sanjay, I think they, no supplementary please. Hindi kar dete hain, acha hindi mein acha, ek minute relax, don't. To dekhiye, इंडिया अलायंस के जो प्रोसेसेस हैं, डिस्कशंस हैं, अच्छी तरह चल रहे हैं. ज्यादातर जगह आसान है, ज्यादा कॉम्प्लिकेशंस नहीं है. एक दो जगह थोड़े ज्यादा कॉम्प्लिकेटेड हैं, मगर मुझे लगता है कि काफी आसानी से जो सीट शेयरिंग की बात है और बाकी चीजें हैं, हम इनको रिजोल्व कर लेंगे और कि अच्छा इंडिया अलायंस चुनाव लड़ेगा. हाँ संजय. राहुल जी, एक सभा में कहा था कि आप एक अल्टरनेट विजन देंगे ड्यूरिंग दिस यात्रा. वो अल्टरनेट विजन चुनाव के दौरान आएगा, उससे पहले आएगा, और अल्टरनेट विजन का कुछ ब्रॉड एक पैरामीटर्स क्या है ये स्पेल आउट कर सकते हैं? अल्टरनेट विजन का फाउंडेशन हमने पिछली यात्रा में रखा था कि हम नफरत का, बटा हुआ टूटा हुआ हिंदुस्तान नहीं चाहते हैं. हम हारमोनियस भाईचारे चाहते हैं, और वो भारत जोड़ो यात्रा वॉज अ रिजाउंडिंग सक्सेस. एवरीबॉडी, इवन द बीजेपी पीपल से इट. नाउ उसका अगला कदम, जो बीजेपी का जो मॉडल है, जो नफरत भरा हिंसा का मॉडल है, वो अन्याय का मॉडल भी है. उसमें दो तीन बड़े उद्योगपतियों को देश का पूरा धन मिल जाता है. जो ब्रॉड हमारी कम्युनिटीज हैं, सोशल ग्रुप्स हैं, दलित आदिवासी हैं, ओबीसी हैं, उनका पार्टिसिपेशन नहीं होता है. मैंने उदाहरण दिया,
90 अफसरों का मैंने उदाहरण दिया और पूरे देश में इस बात को एक्सेप्ट की गई कि हिंदुस्तान की सरकार को जो ओबीसी हैं, दलित हैं, आदिवासी हैं, वो चलाते ही नहीं हैं। तो ये इश्यूज उठाई जाएंगी, बट मेन चीज हम रखना चाहते हैं कि जिस प्रकार से देश में अन्याय हो रहा है, इस अन्याय के बीच में और नफरत और हिंसा के बीच में लिंक है। अन्याय से नफरत बढ़ रही है, हिंसा बढ़ रही है, और बीजेपी आरएसएस का लक्ष्य एक्चुअली चुने हुए लोगों को हिंदुस्तान का पूरा फायदा, पूरा का पूरा धन पकड़ाने का है। तो ये हम न्याय यात्रा में थोड़ी डिटेल में स्टेट वाइज हम ये बात जनता के सामने रखेंगे। जरिंदर, एक सवाल। राहुल जी, इंडिया गठबंधन के लिए आपने कहा कि तैयारी अच्छी चल रही है और बीजेपी को आप हराएंगे, लेकिन पिछली जो बैठक हुई उसमें संयोजक का सवाल उठा और नीतीश कुमार ने ये कहते हुए ठुकरा दिया कि ममता बनर्जी इस पर सहमत नहीं है और इस बात से नीतीश कुमार नाराज है। क्या आप लोगों को इस बात की आशंका है कि नीतीश कुमार आने वाले दिनों में इंडिया गठबंधन छोड़कर एनडीए में शामिल हो सकते हैं? नहीं, देखिए, इन चीजों में फ्रेंकली बोलूं तो मीडिया इन चीजों को बहुत ओवर प्ले करता है। जो मीटिंग में मूड था, जिस प्रकार से बातचीत होती है, जो ह्यूमर होती है, भाईचारा होता है, उसको आप बताते नहीं हो। आप एक मुद्दे को उठा के मतलब मेन इश्यूज को बना देते हो। देखिए, देयर इज म्यूचुअल रिस्पेक्ट एंड अफेक्शन बिटवीन द लीडर्स ऑफ द इंडिया फॉर्मेशन, and the India formation is a ideological formation that is placing itself in opposition to the idea of the RSS and the BJP. I'm very confident, मुझे बहुत confidence है कि India alliance में ऐसी छोटी-छोटी problems हैं, ये सब resolve हो जाएंगी और हम एक साथ मिलकर BJP के खिलाफ चुनाव लड़ेंगे और उनको हराएंगे। हाँ संदीप, well, the issue, frankly, you see, the RSS and the BJP have made the 22nd January function a completely political Narendra Modi function. It's become a RSS BJP function, and I think that is why the Congress president said that he would not go to the function. We are open to all religions, all practices. Even the authorities of the Hindu religion, the biggest authorities of the Hindu religion, have made their view public about what they think about the 22nd January function, that it is a political function, right? So it is difficult for us to go to a political function which is designed around the Prime Minister of India and designed around the RSS. We made it clear that whoever would like to visit the Ram Temple among our partners, among our party, is more than welcome to do it. It's difficult for us to visit on the 22nd and say that, you know, this is a Prime Minister's function, this is a RSS function, and we are going to go. It's not possible for us. जो तो ये राम मंदिर 22 तारीख का फंक्शन जो है, ये राजनीतिक फंक्शन बन गया है। हिंदू धर्म के जो हमारे लीडर्स हैं, जो अथॉरिटीज हैं, उन्होंने कहा है कि वो नहीं जा पाएंगे क्योंकि ये राजनीतिक फंक्शन बन गया है। आरएसएस ने, बीजेपी ने 22 तारीख को एक चुनावी फ्लेवर, इलेक्शन फ्लेवर, पॉलिटिकल फ्लेवर दे दिया है। इसीलिए कांग्रेस प्रेसिडेंट ने इनकार किया वहां जाने का। जहां तक धर्म की बात है, हम सब धर्मों के साथ
ये कहना चाहते हैं कि जो भी जाना चाहता है जा सकता है, कांग्रेस पार्टी से जा सकता है, बट वी कैन नॉट बी पार्टी टू अ पॉलिटिकल फंक्शन. इट बिकम्स वेरी डिफिकल्ट फॉर अस व्हेन द प्राइम मिनिस्टर ऑफ इंडिया एंड द आरएसएस आर प्रिंसिपल ओपोनेंट्स हैव कैप्चर्ड अ फंक्शन एंड टर्न्ड इट इनटू अ इलेक्शन फंक्शन. हाँ जी, यंग लेडी फ्रॉम नागालैंड. एक मिनट, एक मिनट. एस्टिंग फ्रॉम नागालैंड न्यूज नेटवर्क. शी इज टॉकिंग, रिस्पेक्ट हर प्लीज. Esting here from Nagaland Network, and I'm going to be asking in context to the state, of course. So, sir, Nagaland is going through a breakdown right now because of illegal taxation. Sir, so can you tell us how this yatra that you are doing right now is going to help in bringing justice to those people who are being taxed illegally and continuously for many years? Well, the first step in answering the question of justice is listening to the people and understanding exactly the nature of the injustice that they are feeling. And that is what we are trying to do. I said in the Bharat Jodo Yatra, we used to walk for 7-8 hours and we used to speak for 20-30 minutes. It is the same idea here. We have come here to listen to the people of Nagaland, and we have spoken to many, many people. I spent the whole of last evening talking to delegations, I have spoken to many people on the streets here to get a sense of how they are feeling, what the sense of betrayal is, what the anxiety is. With regards to the taxation issue, I think that is something that our local leadership would be much better at answering than I am. But from my perspective, listening is the first step to understanding and resolving unfairness. Manoj GC. Well, our rally, our yatra has a fixed route, and we are going to follow that route. We're going to follow the route that I am on. This is a route that we have designed, and we are going to stick to this route. I actually don't know. I can check and tell you. But I will be somewhere on the route of the yatra. I think we will be in Assam. देखिए, जो मेरी सोच है, जो सचमुच में धर्म को मानता है वो धर्म के साथ पर्सनल रिश्ता रखता है, वो अपनी लाइफ में धर्म का प्रयोग करता है. जो धर्म के साथ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പാദത്തിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ചൊരു പ്രധാനപ്പെട്ട നേതാവ് പരസ്യമായി ആദ്യമായി പറയുകയാണെന്ന് തോന്നുന്നു. ആ പരിപാടിയിൽ പോകുന്നതിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിലക്കുമില്ല, ഇഷ്ടമുള്ളവർക്ക് പോകാം. പക്ഷേ ഈ പരിപാടി, പ്രാണപ്രതിഷ്ഠ 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല, എന്താണ് ആ മതത്തിലെ ഉന്നത നേതൃത്വം അടക്കമുള്ളവർ അത് രാഷ്ട്രീയ പരിപാടിയാക്കി അതുകൊണ്ട് പോകുന്നില്ല എന്നവർ തന്നെ പറയുന്നുണ്ട്. എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുകയാണ്. പിന്നീട് യാത്രയുടെ പൊതുലക്ഷ്യങ്ങൾ ഒക്കെ രാഹുൽ ഗാന്ധി പറയുകയാണ്. തന്നെ ഞാൻ പറയുന്നു, രാഹുൽ ഡീപ്പ് ആൻഡ് വൈഡ് ലീഡർ, സ്ട്രോങ് ആൻഡ് സ്ട്രേറ്റ് ഓഫ് ഒപ്പീനിയൻസ്, ഗ്രേറ്റ് ലീഡർ ഹു ഐഡന്റിഫൈസ് ദ ഇഷ്യൂസ് ഫേസ് ബൈ കോമൺ പീപ്പിൾ എന്ന് പറയുന്നു. ബി ശശികുമാർ ബി ജെ പിക്കെതിരായ സുശക്തമായ ഐക്യമുന്നണി ഉണ്ടാക്കുവാൻ ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടു തോന്നുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അനുകൂലം പ്രതികൂലിച്ചൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രേക്ഷകരുണ്ട്. യെസ്, വെൽക്കം ബാക്ക് പരിപാടി പ്രേക്ഷകരെ. സമയം 2 മണി കഴിഞ്ഞ് 19 മിനിറ്റ്, 2 മണി 20 മിനിറ്റ് ആവുന്നു. പരിപാടി പ്രേക്ഷകർക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി കരുതുകയാണ്. ഇപ്പോൾ വരുന്നത്, പ്രധാനമന്ത്രി തൃശ്ശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിക്കുന്ന ആരാണ്? ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞാൽ, തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചാൽ നേരിടാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് പ്രതാപൻ പറയുന്നു. തൃശ്ശൂർ കോൺഗ്രസിൽ ഹരമാണ്, അവിടെ പ്രധാനമന്ത്രി മത്സരിക്കാം, വഴിപാടുകൾ പരിഹാരമല്ല. മണിപ്പൂരിലെ കാര്യങ്ങൾ നോക്കാൻ ആണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതിന് പാപക്കറ എത്ര കിരീടം സമർപ്പിച്ചാലും തീരില്ല എന്ന് സുരേഷ് ഗോപിയോട് ടി എൻ പ്രതാപൻ പരിഹസിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതിനിടെ വന്ന മറ്റൊരു വാർത്ത, സമരത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് ജാമ്യം എന്നുള്ളതാണ്. 2018 DYFI മാർച്ചിലെടുത്ത കേസിലാണ് ജാമ്യം. മന്ത്രി മലപ്പുറം കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യം എടുത്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൊതുമുതൽ നശിപ്പിക്കൽ സമരവും അതിൻ്റെ ജയിൽവാസവും ഒക്കെ വലിയ തോതിൽ ചർച്ചയാവുന്ന കാലത്ത് ആ വാർത്തയ്ക്ക് പ്രത്യേക പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു.
ഉത്തർപ്രദേശിലെ മഥുര കൃഷ്ണ ജന്മഭൂമി കേസിൽ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിൽ പരിശോധന നടത്താനുള്ള ഉത്തരവ് സുപ്രീംകോടതി മരവിപ്പിച്ചു. പരിശോധനയ്ക്കായി അഭിഭാഷക കമ്മീഷനെ നിയമിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തു. മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിലാണ് കോടതി ഇടപെടൽ. മഥുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ഇരിക്കുന്ന സ്ഥലം കൃഷ്ണ ജന്മഭൂമിയാണെന്നും ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്നുമുള്ള തർക്കമാണ് സുപ്രീം കോടതി വരെ എത്തിയത്. ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി നിർമ്മാൺ ട്രസ്റ്റിന്റെ ഹർജിയിലായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ സർവേക്കുള്ള അനുമതി. മൂന്നംഗ അഭിഭാഷക കമ്മീഷനെ ഇതിനായി നിയോഗിച്ചു. ഈ ഉത്തരവിൽ അടിയന്തര ഇടപെടൽ തേടിയാണ് മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിലെ ആവശ്യത്തിൽ സുപ്രീം കോടതി ആദ്യം വിസമ്മതം അറിയിച്ചെങ്കിലും കേസിലെ വാദത്തിനൊടുവിൽ ഇടപെട്ടു. അഭിഭാഷക കമ്മീഷന്റെ സർവേ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിൽ മറ്റു നിയമ നടപടികളുമായി അലഹബാദ് ഹൈക്കോടതിക്ക് മുന്നോട്ട് പോകാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അഭിഭാഷക കമ്മീഷനെ നിയമിക്കുന്നതിനായി ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ അവ്യക്തമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. 24 ഡൽഹി. അലി അൽഫോ പറയുന്നുണ്ട്, ആഷ്മി 24 സമ്മേളനത്തിന് ഞാൻ ഒറ്റയ്ക്ക് വരാമെന്നാണ് കരുതിയത്. ഈ നാളിനുള്ളിൽ 4-5 പ്രാവശ്യം എനിക്ക് കോൾ വന്നു. തീരുമാനം മാറ്റി. എൻ്റെ കൂടെ 5 സുഹൃത്തുക്കൾ കൂടി ഉണ്ടാകും. ഞങ്ങൾ റെഡി, നിങ്ങളോ എന്ന് ചോദിക്കുകയാണ്. വാന്നേ, നമുക്ക് പൊളിച്ചേക്കാം. നമ്മുടെ പക്ക കാര്യങ്ങളൊക്കെ ഗംഭീരമായി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം റെഡിയായിട്ടില്ല. എല്ലാം കാര്യങ്ങൾ, അതിൻ്റെ ആസൂത്രണങ്ങൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ, നമ്മുടെ പ്രേക്ഷകരെ പൊന്നുപോലെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി നടക്കുന്നുണ്ട്. ഓടിവാ. പി ഡി വർഗീസ് പറയുന്നു, ശുഭദിനാശംസകൾ. മാവേലി സ്റ്റോറിൽ സാധനമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമാവും. ക്രിസ്മസും പൊങ്കലും കഴിഞ്ഞു, ഇനി സ്റ്റോക്ക് വരുമോ? കാത്തിരിക്കാൻ ഏപ്രിൽ ഉണ്ടാകും ഉറപ്പ് എന്ന് പറയുകയാണ്. ചെറിയ പരിഹാസമുണ്ട്. നേരത്തെ സപ്ലൈകോടെ കാര്യം ഒന്നുകൊണ്ട് പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പി ഡി വർഗീസ് പിന്നെയും പറയുന്നു, പല്ല് പുളിപ്പിന് കർപ്പൂരം വെച്ചാൽ പല്ല് നശിച്ചു പോകും, പിന്നെ പുളിപ്പുണ്ടാവില്ല. പേസ്റ്റിന് പണം മുടക്കണ്ട. എന്നെ പറ്റിയോ അങ്ങനെ പറയാം? അങ്ങനെ ആലും വെച്ചോ, കർപ്പൂരം ആലും വെച്ചോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്. ആലപ്പുഴ മുല്ലക്കല്ലെ ബ്രാഹ്മണ സമൂഹമഠത്തിൽ 1008 നാളികേര നീരാഞ്ജനം നടത്തി. മകരസംക്രാന്തി ദിവസം വൈകിട്ടായിരുന്നു നാളികേര നീരാഞ്ജന വഴിപാട് നടന്നത്. തന്ത്രിമുക്കൻ പുതുമന ദാമോദര നമ്പൂതിരി പ്രത്യേക പൂജ നടത്തി. SDV മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ആർ കൃഷ്ണൻ മകരസംക്രമ ദീപം തെളിയിച്ചു. സമൂഹ പുരോഹിതൻ ഹരി വാദ്യാരുടെ കാർമ്മികത്തിലുള്ള പൂജകൾക്ക് ശേഷമാണ് നീരാഞ്ജന ദീപങ്ങൾ തെളിയിച്ചത്. TGH വെങ്കടേശ്വരൻ, വി ഹരിഹരൻ, സുജിനി വെങ്കടാചലം തുടങ്ങിയവർ അയ്യപ്പ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. പ്രിയ കഥാകാരിക്ക് വിട. എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ മകന്റെ വീട്ടിലായിരുന്നു അന്ത്യം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയ സാഹിത്യകാരിയാണ് വിട വാങ്ങിയത്. 13 വയസ്സിൽ ഒരു പക്ഷിയുടെ മരണത്തെപ്പറ്റി എഴുതിയ യുഗാന്തരങ്ങളിലൂടെ എന്ന കഥയിലൂടെ സാഹിത്യരംഗത്തെത്തിയ KB ശ്രീദേവി സാഹിത്യത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1960 മഹിളാസമാജവും ബാലസമാജവും ഒക്കെ സ്ഥാപിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിലും സജീവമായിരുന്നു കവയത്രി. എഴുത്തിലെ സൗമ്യമായ സാന്നിധ്യം പോലെ തന്നെയായിരുന്നു ജീവിതത്തിലും KB ശ്രീദേവി. സാധാരണക്കാരുടെ ജീവിതങ്ങളും സ്വസമുദായത്തിലെ അനുഭവങ്ങളും ഹൃദയം തൊടുന്ന ഭാഷയിൽ അവതരിപ്പിച്ച എഴുത്തുകാരി. മലപ്പുറം വാണിയമ്പലത്ത് വെള്ളക്കാട്ടുമനയിൽ വേദപണ്ഡിതനായ VMC നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും തൃശൂർ കിഴക്കുംപട്ടുകരയിലെ കുടമാളൂർ മനയിൽ ഗൗരി അന്തർജനത്തിന്റെയും മകളായി 1940 ജനിച്ച ശ്രീദേവി ബാല്യകാലത്ത് തന്നെ കഥകൾ എഴുതി തുടങ്ങിയിരുന്നു. ഒപ്പം നരവത്ത് ദേവഗ്യാമനയുടെ കീഴിൽ വീണയും അഭ്യസിച്ചു. 13 വയസ്സിലെഴുതിയ യുഗാന്തരങ്ങളിലൂടെയായിരുന്നു ആദ്യ കഥ. 16 വയസ്സിൽ ബന്ധുവായ K ബ്രഹ്മത്തൻ നമ്പൂതിരിപ്പാടിനെ വിവാഹം ചെയ്തു. നമ്പൂതിരി സമുദായത്തിലെ ഭ്രഷ്ടും ചെറുപ്രായത്തിലെ വൈദ്യവ്യവുമെല്ലാം പശ്ചാത്തലമാക്കിയ യജ്ഞം, അഗ്നിഹോത്രം, 3 തലമുറ, ദാശരഥം, ചാണക്കല്ല്, ചിരഞ്ജീവി തുടങ്ങി നിരവധി നോവലുകളും ചെറുകഥകളും പ്രബന്ധങ്ങളും കൂറൂരമ്മ എന്ന നാടകവും പിന്നെയും പാടുന്ന കിളി എന്ന ബാലസാഹിത്യകൃതിയും ശ്രീദേവിയുടേതായിട്ടുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1960 മഹിളാസമാജം സ്ഥാപിച്ച അവർ സ്ത്രീകളെ സാക്ഷരരാക്കാനും അവർക്കായി ചർച്ചാ ക്ലാസുകൾ നടത്താനുമൊക്കെ തുടങ്ങി. കുട്ടികൾക്കായി അവർ സ്ഥാപിച്ച ബാലസമാജത്തിന് VT ഭട്ടതിരിപ്പാടിനെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ വലിയ പിന്തുണയാണ് നൽകിയത്. സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1974 കുങ്കുമം അവാർഡും 1975 നിറമാല എന്ന സിനിമയുടെ കഥയ്ക്കും തിരക്കഥയ്ക്കുമുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും VT പുരസ്കാരവും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉണ്ണി, നാരായണൻ, ലത എന്നിവരാണ് മക്കൾ. റിസർച്ച് ഡെസ്ക്, 24.
അപ്പോൾ പ്രിയ, എഴുത്തുകാരിക്ക് ആദരങ്ങൾ അർപ്പിക്കുകയാണ്. അതായത് സജീഷ് പറയുന്നു, എൻ്റെ നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഉത്സവാശംസകൾ സജീഷ്. വെൽക്കം ബൈ പ്രിയപ്പെട്ട പ്രേക്ഷകർ. നമ്മുടെ ഒന്നര മണിക്കൂർ നിന്ന് വാർത്തയാത്രയുടെ അവസാന പാദത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ ഇവിടെ ബി ശശികുമാർ ചേട്ടൻ നേരത്തെ ചോദിച്ചായിരുന്നു, ഹാഷ്മി, കേരളത്തിലെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിൻ്റെ ഓഫീസ് കോൺടാക്ട് ഇമെയിൽ ഇട്ട് കിട്ടാൻ സഹായിക്കുമോ? ഒരു പരാതി കൊടുക്കാനാണ്, സൈറ്റിൽ കാണിക്കുന്നത് വർക്ക് ചെയ്യുന്നില്ല. ബി ശശികുമാർ, ഡൽഹി. ചേട്ടാ, നിയമസഭാ വെബ്സൈറ്റ് പറഞ്ഞ അതാണ്, അതിൽ കെ ബി ഗണേഷ് കുമാർ അറ്റ് നിയമസഭ ഡോട്ട് NIC.IN എന്നാണ് ഇമെയിൽ ഐ ഡി ഇരിക്കുന്നത്. അതിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിൽ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞു വഴിയുണ്ടാകും. കടുവാഭീതിയിൽ വയനാട്. അതിനൊക്കെ വരുന്ന മുമ്പ് ഇപ്പോഴത്തെ കാലാവസ്ഥ, അവിടെ കടുവ ഇറങ്ങിയാലും കാലാവസ്ഥ പ്രധാനമാണ്. കാലാവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. മഹാകവി കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികമാണ് ഇന്ന്. കൊല്ലം ജില്ലയും കുമാരനാശാൻ്റെ ജീവിതവും തമ്മിൽ ഏറെ ബന്ധമുണ്ട്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായത് മുതൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലെത്തുന്നതുവരെ നീളുന്നതാണ് ആ യാത്ര. ഒടുവിൽ മരണത്തിലേക്കുള്ള ആശാൻ്റെ യാത്രയും കൊല്ലത്ത് നിന്നാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായി മാറിയ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു കുമാരനാശാൻ. 1924 January 16 രാത്രി 10:30 കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് പുറപ്പെട്ട റെഡീമർ എന്ന സ്വകാര്യ ബോട്ടിൽ മഹാകവി കുമാരനാശാൻ കയറുന്നത്. അതായിരുന്നു ആശാന്റെ അവസാന യാത്ര. ആലപ്പുഴ പല്ലനയാറ്റിലെ കൊടുംവളവിൽ കനത്ത മഴയിലും കാറ്റിലും പെട്ട് ബോട്ട് മറിഞ്ഞ് ആശാന്റെ ജീവൻ പൊലിഞ്ഞു. ആശാനും കൊല്ലവും തമ്മിലുള്ള ബന്ധം അത്രമേൽ ഹൃദയത്തിൽ ആഴ്ന്നതായിരുന്നു. കുമാരനാശാനെ സംബന്ധിച്ച കൊല്ലം അദ്ദേഹത്തിന്റെ സ്വപ്ന ഭൂമിക കൂടിയായിരുന്നു. 1923 തെരഞ്ഞെടുപ്പിൽ ആശാൻ മത്സരിച്ചതും കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ്. കൊല്ലവും കുമാരനാശാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അത്രത്തോളം വലുതായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും മരണം വരെ അദ്ദേഹത്തിന് ഊർജം പകർന്നു നൽകിയ പട്ടണമായിരുന്നു കൊല്ലം. ആശാന്റെ പാദചുംബനം അവസാനമായി ഏറ്റുവാങ്ങിയ കൊല്ലത്തെ മണ്ണിൽ സ്മാരകമുയർന്നു കഴിഞ്ഞു. ബോട്ട് ജെട്ടി വളപ്പിൽ ലിങ്ക് റോഡിന് സമീപം 2 ഏക്കറിലാണ് മഹാകവി കുമാരനാശാൻ പുനർജനി പാർക്കും ഓപ്പൺ എയർ ഓഡിറ്റോറിയവും നിർമ്മിച്ചിരിക്കുന്നത്. കുമാരനാശാന്റെ പൂർണ്ണകായ പ്രതിമയും ഉടൻ സ്ഥാപിക്കും. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ നാഴികക്കല്ലായി മാറിയ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു കുമാരനാശാൻ. SNDP യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയത്തിലൂടെ ശക്തമായി എഴുതിയും സമുദായത്തിന്റെ ആവശ്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കുമാരനാശാൻ കഴിഞ്ഞു. മലയാള കാവ്യലോകത്ത് നവീനതയ്ക്കൊപ്പം കാൽപ്പനികതയുടെ വസന്തവും നവോത്ഥാനത്തിന്റെ സിംഹഗർജനവും ഉണ്ടാക്കിയ മഹാകവിയായിരുന്നു കുമാരനാശാൻ. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം ആർ അരുൺരാജ്, 24. കുമാരനാശാൻ ചരമശതാബ്ദി ആചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നടന്നു. കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പ്രൊഫസർ MK സാൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MP മത്തായി, ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ എന്നിവർ പ്രഭാഷണം നടത്തി. ആശാൻ കൃതികളുടെ പഠനവും ചർച്ചകളും പരിപാടിയുടെ ഭാഗമായി. ചരമശതാബ്ദി ആചരണ പരിപാടികൾ 1 വർഷം നീണ്ടു നിൽക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ആശാൻ്റെ, മലയാളത്തിൻ്റെ കുമാരനാശാൻ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നേരത്തെ ബി ശശികുമാർ ചോദിച്ച എന്താണ് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലെന്നുണ്ടെങ്കിൽ നേരിട്ടൊരു കത്തം എഴുതാന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞത്. നേരിട്ടൊരു കത്തം എഴുതുക, അപ്പോൾ കത്ത് മുന്നിൽപ്പെട്ടാൽ കെ.വി. ഗണേഷ് കുമാറിന് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇനി അഥവാ കത്ത് നമ്മളോട് ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളും കൂടെ കെ.വി. ഗണേഷ് കുമാറിനത് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ 1.5 മണിക്കൂറിൻ്റെ വാർത്തയാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു.